പ്രിയപ്പെട്ട കൂട്ടുകാര, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. എല്ലാവരാലും നിന്ദിക്കപ്പെട്ടപ്പോ ജീവിതം മതിയെന്ന് തോന്നി. ദൈവങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അമ്പലത്തിലെ ഉരുളി മോഷണ ശ്രമത്തിൽ സത്യമായിട്ട് ഞാൻ പങ്കാളിയായിരുന്നില്ല. തൊഴിലില്ലായ്മയ്ക്ക് മുന്നിൽ ദൈവത്തെ പുനരുദ്ധരിക്കാനുള്ള കമ്മറ്റിക്കാരോടുള്ള ദേഷ്യം വടക്കേലെ ദിനേശ്വരൻ കൂട്ടരും ചേർന്ന് തീർത്തപ്പോ അറിയാതെ ഞാനും അതിലൊരു കുറ്റക്കാരനായി. സംഭവം നടന്ന രാത്രി ആൽത്തറയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. പക്ഷെ സുഹൃത്തെ, ഞാൻ നിരപരാധിയായിരുന്നു. പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്തിട്ടും പിന്നെ എന്തിനിങ്ങനെ ഒരു ശ്രമം എന്ന് നീ കരുതുന്നുണ്ടാവും. അതിനുശേഷം വീട്ടിലെ സ്ഥിതി വളരെ ക്രൂരമായിരുന്നു. എനിക്കൊരു തൊഴിൽ കിട്ടിയാലേ പാർട്ടീഷൻ നടത്താൻ പറ്റുള്ളൂ എന്ന അമ്മയുടെ തീരുമാനത്തിൽ കലി പൂണ്ട് കഴിയുന്ന പെങ്ങന്മാർക്കും അളിയന്മാർക്കും മുന്നിൽ ഞാനൊരു ബദ്ധശത്രുവായി മാറി. ഇരട്ട കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സമ്പാദിച്ചതെല്ലാം മാഞ്ചിയും തേക്ക് പ്ലാന്റേഷനുകളിൽ തൊലഞ്ഞയിലുള്ള ദേഷ്യം മൂത്തളിയനും പെങ്ങളും എന്നോട് തീർത്തു. വെറും ഒരു ഡ്രിൽ മാഷായ അളിയൻ രാമുണ്ണി മാഷും ഒന്നാം ക്ലാസ്സിൽ തറയും പറയും പാഠം ചൊല്ലിക്കൊടുക്കുന്ന ചേച്ചി മഹാലക്ഷ്മി ടീച്ചറും തരം താഴ്ന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. പട്ടാളക്കാര ഭർത്താവിനപ്പുറം മറ്റൊരു ലോകമില്ല എന്ന് വിശ്വസിച്ച് കഴിയുന്ന രണ്ടാമത്തെ പെങ്ങൾ വിജയലക്ഷ്മി നാഗാലാൻഡ് അതിർത്തിയിൽ എവിടെയോ തൂക്കുമായി കാവൽ നിൽക്കുന്ന ഭർത്താവിന്റെ മാനം ഞാൻ കരണം നശിച്ചു എന്നാണ് അത്ര ചേച്ചിയുടെ വാദം. ആറ് മുഴത്തിന്റെ പാതിയാണല്ലോ മൂന്ന് മുഴം. രണ്ട് പെഗ്ഗടിച്ചാൽ കോംപ്ലക്സ് വർക്ക് ചെയ്യുന്ന പോസ്റ്റ്മാൻ അളിയൻ ബാലകൃഷ്ണൻ അന്ന് എന്നെ ഒരുപാട് തെറി പറഞ്ഞു. പെങ്ങളുടെ അംഗവൈകല്യത്തിന്റെ ഔദാര്യത്തിൽ ഭർത്തർ പദം കിട്ടിയ നീർക്കോലിയോട് പോലും എനിക്ക് ക്ഷമിക്കേണ്ടി വന്നു. ക്ഷമ കഴുതയുടെ ഗുണമാണെന്നറിഞ്ഞു തന്നെ. ആശ്വസിപ്പിക്കാൻ അമ്മ മാത്രം. പക്ഷേ എന്റെ നിരപരാധിത്വം അമ്മ പോലും വിശ്വസിച്ചിരുന്നില്ല. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ ഏഴര ശനിയാണത്ര എനിക്ക്. മകനെ സ്ഥാപിക്കാൻ ശനിയെ പഴിക്കുന്ന ഭാവ് എന്റെ അമ്മ. എല്ലാം പോർക്കാം, പക്ഷേ അവളും എന്നെ വെറുത്തപ്പോ സഹിക്കാൻ പറ്റിയില്ല. വിശ്വാസമില്ലാഞ്ഞിട്ടും ദൈവങ്ങളെ പിടിച്ച് ഞാൻ ആണയിട്ടു, പക്ഷെ അവൾ എന്നെ വിശ്വസിച്ചില്ല. മുറച്ചിറക്കൻ അരവിന്ദാക്ഷൻ പോലീസുമായുള്ള കല്യാണത്തിന് അവൾ സമ്മതിച്ചത്രേ. തീയതി നിശ്ചയിച്ചു ഈ വരുന്ന 13-ാം തീയതി. അവൾ സുമംഗലിയാവട്ടെ. ഈ മരണവേളയിലും ഞാൻ ആശംസിക്കുന്നു. അവസാനമായി ഒരപേക്ഷ കൂടിയുണ്ട്. എന്റെ ശവത്തിൽ സ്നേഹപൂർവം ഒരു റീത്ത് സമർപ്പിക്കാൻ അവളോട് പറയണം. ആ റീത്തിൽ നിറയെ ചെമ്പകപ്പൂക്കൾ ഉണ്ടാവണം. കാരണം ഞങ്ങൾ അവസാനമായി പിരിഞ്ഞത് നമ്മുടെ അമ്പലപ്പറമ്പിനടുത്തുള്ള ആ ചെമ്പകച്ചുവട്ടിൽ വച്ചായിരുന്നു. നിർത്തുന്നു. ഹൃദയപൂർവം, പരേതൻ. ലോകമേ, പ്ലീസ് എന്നെ പരിഹസിക്കരുത്. പ്ലീസ്. അറിയാം മരണം ഒന്നിനും ഒരു വിരാമമല്ല, പക്ഷേ ഭൗതികമായ എല്ലാ മരണങ്ങളുടെയും നിവാരണം മരണം മാത്രമാണ് അനിവാര്യമായ ഒരു പര്യവസാനം. എനിക്ക് മരിച്ചേ പറ്റുള്ളൂ.
മരിച്ചേ പറ്റുള്ളൂ. ബൈ ബൈ കുഞ്ഞനന്ദൻ. വെളിച്ചം വേണ്ട, സുഗമമായ മരണത്തിന് ഇരുട്ടാണ് ഉത്തമം. അയ്യോ ബില്ലിൽ 200 രൂപ ഇനിയും ബാക്കി. അപ്പൊ ടോട്ടൽ എത്രയാ ബില്ല്? റെസ്റ്റോറന്റ് ബില്ല് മാത്രം 2800 രൂപ. അദ്ദേഹം ഒരു ദിവസം മാത്രമല്ല അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അതെ, പക്ഷെ തിന്നതോ ജയിലിൽ നിന്ന് വന്ന പോലെയാ. ചിക്കൻ 65, ചിക്കൻ ടിക്ക, ചിക്കൻ നൂഡിൽസ്, ചില്ലി പ്രോൺസ്, ജിഞ്ചർ പ്രോൺസ്, ഗോൾഡൻ പ്രോൺസ്, മട്ടൺ ഡ്രൈ ഫ്രൈ, സ്ലൈഡ് ഫിഷ് വിത്ത് വെജിറ്റബിൾസ്, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ തണ്ടൂരി, എല്ലാം ചേർത്ത് 2800 രൂപ. അപ്പൊ തിന്ന് മരിക്കാനായിരുന്നു പ്ലാൻ. ഇതൊക്കെ തിന്നിട്ട് ചാഞ്ഞിട്ടായിരിക്കും വിഷം കൂടെ കഴിച്ചത്. അതും ഏറ്റില്ലല്ലോ പണ്ടാലടങ്ങാൻ. ഒരു സംശയം, നിങ്ങളുടെ ഹോട്ടലിൽ തണ്ടൂരി അടുപ്പുണ്ടോ? ഉണ്ടല്ലോ. ഓ, എങ്കിൽ ആ കിടക്കുന്ന സാധനത്തിന് ഒന്ന് തണ്ടൂരി അടുപ്പിലിട്ട് ചുട്ടു വരുവോ? തണ്ടൂരി കൊലക്കേസിന് വേണമെങ്കിൽ ഞാൻ ജയിലിൽ പോവാം. അത് വേണോ ബാലഷ? വേണം. എന്തായാലും ഒരു ആശ്വാസമുണ്ട്, ചത്തില്ലല്ലോ. ചത്താ ഞങ്ങളുടെ ഹോട്ടലിലാ ജീത്ത പേര്. ജീവിച്ചാ ഞങ്ങൾക്കും എന്തായി? വന്നല്ലോ പൊന്നാരപ്പങ്ങളി, പേടിക്കണ്ട, സന്തോഷിക്കാൻ മാത്രം ഒന്നും ഇവിടെ സംഭവിച്ചില്ല. പൊന്നാങ്ങളുടെ വായിക്കരിയിടുന്നതിന് മുമ്പ് ആ ബാഗിൽ നിന്ന് 200 രൂപയുണ്ട് എടുത്ത്. 200 രൂപയോ? അതെ, ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ വെച്ചായിരുന്നു അദ്ദേഹം മരിച്ചത്. വായ്പയും പിരിവും നടത്തി മാക്സിമം ഞങ്ങൾ പിരിച്ചു. ഇനി ഒരു 200 രൂപയുടെ ഉണ്ടെങ്കിൽ ഡെഡ് ബോഡി വിട്ട് കിട്ടും. എങ്കിലല്ലേ ശവാടക്കം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഹോട്ടൽ ബില്ല് ക്ലോസ്, ഇനി ഹോസ്പിറ്റൽ ബില്ല്. ഒരാൺകാല് കാണാൻ വേണ്ടി അവന്റെ അച്ഛൻ ദേവി ക്ഷേത്രത്തിൽ ഭജന വരുന്ന ഉരുളി കമത്തി ഉണ്ടായ മോന്, അതേ മോൻ തന്നെ ആ ഉരുളി മോഷ്ടിക്കാന്ന് വെച്ചാ ദേവി കോപിക്കാതിരിക്കോ? അതുകൊണ്ടാ എന്റെ മോൻ ഇങ്ങനെയൊക്കെ തോന്നിയത്. ഞാൻ നിരപരാധി അമ്മേ. വടക്കിലെ ദിനേശ്വരൻ കൂട്ടരും ചേർന്ന് ഉരുളി മോഷ്ടിക്കണമെന്ന് പറഞ്ഞപ്പോ. വേണ്ട, സംസാരിക്കണ്ട. ഇനി ഇപ്പൊ സാക്ഷാൽ ദേവി പ്രത്യക്ഷപ്പെട്ട് നീ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. നാട്ടുകാരിലൊക്കെ ഇപ്പൊ നല്ല മതിപ്പാ. സ്വന്തക്കാര് പരിഹസിക്കുന്ന ഒരുവനെ അന്യർ ആദരിക്കാറില്ലല്ലോ. ഓ, സ്വന്തക്കാർ ആദരിക്കാത്തോണ്ടാ അന്യര് പരിഹസിക്കുന്നത്, അല്ല സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ടല്ല. എനിക്ക് 2 പെൺമക്കളാ. അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഉപകാരം ചെയ്തില്ലെങ്കിലും നാട്ടിൽ ചീത്തപ്പേര് കേൾപ്പിച്ച് ഉപദ്രവിക്കാതിരുന്നാ മതിയായിരുന്നു. ഉള്ളതെല്ലാം മാഞ്ചിയം തേക്കുകാർ കൊണ്ടുപോയിട്ടും സഹിച്ചു നിൽക്കുന്നവരാണ് ഞാൻ. ദൈവനെ പരീക്ഷിച്ചിട്ടേ ഉള്ളൂ. വൈകി കല്യാണം കഴിച്ചു. ആ കച്ചവടത്ത് കിട്ടിയതോ 2 ഇരട്ടപ്പെമ്പിള്ളേര്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അവറ്റുടെ പേരിലും കൂടെ നിക്ഷേപിച്ചു. ഒന്നിന്റെ പേരില് 15 മാഞ്ചിയം, മറ്റേന്റെ പേരില് 15 തോക്ക്, അല്ല തേക്ക്. പത്രത്തിൽ പരസ്യം കണ്ടപ്പോ മക്കൾ മരമായി വളരട്ടെ എന്ന് ഞാനും മോഷിച്ചു. വെള്ളവും വളവും ചോദിക്കാതെ 300-400 എസ്റ്റേറ്റുകൾ വിലസുന്ന എന്റെ മാഞ്ചിയം തേക്കിൻ മക്കളെ ഞാനും എന്റെ മനസ്സിൽ വളർത്തി. ഒടുവിൽ മോഷിപ്പിച്ചവർ തന്നെ. അത് വേലോടെ പിഴുത് മുങ്ങിയെന്ന് കേട്ടിട്ടും ഈച്ചോടെ ജീവിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ എന്റെ കുട്ടി. നിങ്ങളുടെ മരം പോയതിനെ എവനോടൊന്നും ദേഷ്യപ്പെടുന്നേ? ഓ, യോഗമില്ലാത്ത വിത്തുകളായി പോയല്ലോ എന്റെ ഇരട്ട മക്കള്. എന്തിനാ കുട്ടികളെ പറയണേ? അവനവന്റെ ബുദ്ധിമോശം കൊണ്ടല്ലേ ഒക്കെ സംഭവിച്ചത്. അതെ,
എന്റെ ബുദ്ധിമോശം കൊണ്ട് തന്നെയാ, അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കെട്ടിയത്. ഓ, കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്, ഒന്ന് നിർത്തിണ്ടോ നിങ്ങള്? മിണ്ടാൻ ഇടം കൊടുത്ത തൊണ്ടേ കയറും, അതാ സ്വഭാവം. അത്താണുണ്ടോ നിങ്ങള്? ഇല്ല. കുടിച്ചോ? ഇല്ലടോ. എന്നാ പോയി കുടിക്കും മനുഷ്യ. അപ്പൊ കുടിക്ക. പിന്നെ അച്ചുട്ടി, അത്താഴം ഉണ്ടിട്ട് പോയാ മതി കേട്ടാ. അല്ല, ഞാൻ പോവാ. എന്നാ പോയിക്കോ, അതാ നല്ലത്. ഇനിയിപ്പോ അത്താഴം ഉണ്ടിട്ട് പോയാ മതി മോനെ. ഇപ്പൊ വേണ്ടമേ, അത്താഴം വിളമ്പി ചേച്ചി കാത്തിരിക്കുന്നുണ്ടാവും. ഒന്നാമന്റെ താണ്ഡവം കഴിഞ്ഞു, എവിടെ അടുത്ത അവതാരം? മനസ്സ് വേർത്തിട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. കുറച്ച് സമാധാനങ്ങളും കൊടുത്തിരുന്നെങ്കിൽ. എനിക്ക് പേടിയാവുന്നു, ഇനിയിപ്പോ ബാലട്ടം കുടിച്ചിട്ടാവും വരാൻ തോന്നുന്നു. എങ്കിൽ ധാരാളമായി പഴയ പാരമ്പര്യം പ്രതികാരം ഒക്കെ കേൾക്കാം. ഹലോ, ആളിങ്ങ എത്തിയല്ലോ. ഹലോ കൂട്ടുകാരാ, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ പോയില്ലേ? ഓ, തമ്പിരാട്ടി, തമ്പിരാട്ടി ഇനിയും ശയിച്ചില്ല. ഓടാൻ വയ്യാത്തോൻ ചാടാൻ പോകരുത്. പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ പ്രേമിക്കണം, ചാവണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ ചാവണം. അല്ലാതെ ഒരുമാതിരി നാട്ടുകാരെയും വീട്ടുകാരെയും മെനക്കെടുത്തരുത്. ഇനിയിപ്പൊ പ്രശ്നമൊന്നും വേണ്ട, ബാലേട്ടൻ പോയി കിടന്നുറങ്ങ്. അങ്ങനെ എളുപ്പം തന്നെ ഉറക്കണ്ട. അറിയോ, ഈ ചന്ദ്രോത്ത് തറവാട്ടില് ഒന്നിനും കൊള്ളരുതാത്തവനായിരുന്നു ഈ ബാലകൃഷ്ണൻ. മതി, കുടിച്ചു വന്ന അത്താരം ഉണ്ടോ നോക്ക്. കുളിപ്പിക്കല്ലേ, എന്നെ കുളിപ്പിക്കല്ലേ? ആരടി നീ? തലയ്ക്ക് വെളിവില്ലാതായോ? ഞാൻ നിങ്ങളുടെ ഭാര്യ. ഓ, മൈ മിസ്സിസ് ഭാഗ്യലക്ഷ്മി. അറിയില്ലേ, ചന്ദ്രോത്തനന്ദൻ നായരുടെ മൂന്നാമത്തെ പുത്രി. എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ നിനക്ക് പുണ്യം തോന്നുന്നില്ലേ? എന്തൊക്കെ പറയണേ? ഇല്ലടി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മുറപ്രകാരം ഈ മുറച്ചെടുക്കന് പെണ്ണ് ചോദിച്ചു വന്നപ്പോ എന്റെ അമ്മയെ നിന്റെ അച്ഛൻ ആട്ടിയിറക്കി. ഒടുവിൽ ചട്ടുകാലി പെണ്ണിനെ ആരും കെട്ടാനില്ലാതായപ്പോ എന്റെ തലയിലോട്ടങ്ങ് കെട്ടിവച്ചു. ഇല്ല, ഒന്നും ഞാൻ മറന്നിട്ടില്ല. ബാലേട്ടാ, മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. എനിക്ക് തോന്നുമ്പം പറയും, തോന്നുമ്പം കരയും, തോന്നുമ്പം ചിരിക്കും. എന്നെ ഉപദേശിക്കാൻ ആരും മറന്നിട്ടില്ല. മനസ്സിലായ? മനസ്സിലായ? ആരും മറന്നിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോ ഉള്ളതാണ്? ദീദി, എങ്ങോട്ടാ? ഒന്ന് മുറിച്ചോ. എന്തിന്? കള്ളു കുടിച്ചു എന്റെ കോമാളിത്തരം കേൾക്കാനോ? ഇവിടെ നോക്കല്ലേ. ഓ, ഇനി തുടങ്ങി. സങ്കടമുണ്ട് അച്ചൂട്ടി, സങ്കടമുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. കണ്ടോ ആ കസേര, അതിലായിരുന്നു അന്ന് ചന്ദ്രോത്ത് അനന്ത നായർ ഇരുന്നിരുന്നത്. ദേ ഇവിടെ. അല്ലടി, ഇവൾ നിന്നിരുന്നത് എന്റെ മുറപ്പെണ്ണ്. ദേ ആ തൂണിന് മറവിൽ ഞാനും എന്റെ അമ്മയും. ആ വാതിലിനപ്പുറത്ത് അമ്മായി തമ്പുരാട്ടിയും പരിവാരങ്ങളും മറഞ്ഞു നിന്നു. അതെ, ഞാൻ ഓർക്കുന്നു, അന്നൊരു ചിങ്ങമാസം ഒന്നാം തീയതിയായിരുന്നു. അമ്മയും ഞാനും മുറപ്രകാരം പെണ്ണു ചോദിച്ചു വന്നു. വളരെ പ്രതീക്ഷയോടെയായിരുന്നു. എല്ലാ ഒരുക്കി ഞങ്ങൾ വന്നു. സമ്മതിച്ച ചിങ്ങം 18-ന് കല്യാണം. പക്ഷെ പെണ്ണ് ചോദിച്ചതും എന്റെ അമ്മയുടെ മുഖത്തിട്ട് അനന്തനായർ എന്നൊരാട്ട്. എത്താ, പേടിച്ചു പോയോ? അല്ല, പെട്ടെന്ന് ആട്ടിയപ്പോ. പിന്നെ പറഞ്ഞിട്ടാക്കാൻ പറ്റുമോ? ഇല്ല, തീർന്നില്ല. എനിക്ക് പെണ്ണ് തന്നാൽ ഈ തറവാടിന്റെ പടി കയറില്ല എന്ന് ആ മൂശേത്ത കഷണ്ടി മാസ്റ്ററുടെ ഒരു പ്രഖ്യാപനം. നാറി പടിയടച്ചു പിണ്ടം വെച്ചാലും പടിവിട്ടിറങ്ങില്ല ആ കോന്തായിരുന്നു. എനിക്കല്ലേ അറിയൂ. കള്ളു കുടിച്ചാ വായിച്ചിരിക്കണം. ആണോ? ആണോ? എന്നാലൊന്ന് കിടന്നാട്ടെ. എന്തിനാണോ കിടക്കണത്? കള്ളു കുടിച്ചാ വയറ്റിലിരിക്കണമെന്നല്ലേ പറഞ്ഞേ? ഒന്ന് കിടന്നു തരാതെ ഞാൻ എങ്ങനാ ഈ വയറ്റിലോട്ട് കയറി ഇരിക്കണേ? ബഹളം. അത്താഴം ഉണ്ടിട്ട് ഉറങ്ങാറായില്ലേ ഇതുവരെ? അയലുവക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ അടങ്ങും നിർബന്ധാ. എടാ അച്ചൂട്ടി, നീ പോയില്ലേ? എങ്കിപ്പോ കള്ളു കുടിച്ചൊന്ന് വേണ്ടാതിനും പറയും. അമ്മ എന്താ ഒന്ന് മിണ്ടാത്തെ? എടാ ബാല,
ദേഷാ അടിയൻ. ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിച്ചോണ്ട് ഈ വീട്ടിനകത്ത് ഇങ്ങനെ കയറി വരരുതെന്ന്. എടാ എവിടെ അച്ഛൻ എങ്ങാണ്ടോ ഒരു കാലത്ത് ഏതാണ്ടോ പറഞ്ഞെന്ന് വെച്ചാ നീ എന്താ ഇവിടെ എപ്പോഴും അവളെ ഇങ്ങോട്ട് കരയിപ്പിക്കുന്നത്? അവള് കരയണം, ആ കണ്ണീര് കാണണം. അങ്ങ് അകലെ നിന്ന് രണ്ട് ആത്മാക്കൾ, എന്റെ അമ്മയും ദുഷ്ടനായ ഇവളുടെ അച്ഛൻ അനന്തൻ നായരും, അമ്മായിയുടെ ഭർത്താവ്. That is my revenge. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകനായി വരുമ്പോഴേ മരപ്പട്ടിയും ചെഞ്ചീരി മുള്ളമ്മഞ്ചിയും ഒക്കെ അതാ അങ്ങ പറമ്പിലാ. ഇപ്പൊ അതെല്ലാം കൂടി ഇങ്ങ അകത്തായി. രണ്ട് പെൺമക്കളാ എനിക്ക്. അതാ ഇരിക്കുന്ന കണ്ണൊന്ന് നോക്കുക. എന്താ ഉള്ളതെന്ന് വെച്ചാൽ വീതി ചെന്ന എങ്ങോട്ടെങ്കിലും പോവായിരുന്നു, സ്വസ്ഥായിട്ട് കഴിയാലോ. കഴിഞ്ഞ ആഴ്ച കൂടി ചേട്ടൻ എഴുതി ചോദിച്ചു പാർട്ടീഷന്റെ കാര്യം എന്തായെന്ന്. ഞാൻ എന്നും പറയാറുള്ളതാണല്ലോ, കുഞ്ഞനന്ദൻ ഒരു വഴിക്ക് എത്താതെ ആരും ഇവിടെ സ്വത്തോഹരിയുടെ കാര്യം ആലോചിക്കണ്ട. വിഷം കഴിച്ചിട്ട് പോലും ഒരു വഴിയിലെത്താത്ത കുഞ്ഞനന്ദൻ ഇനി ഏത് പെരുവഴിയിലെത്താന്. കൂടപ്പുറപ്പേളെ ആരും എനിക്ക് വിശ്വാസമില്ല. എന്റെ കണ്ണടഞ്ഞ പിന്നെ എന്റെ മോൻ ആരും ഉണ്ടാവില്ല. അവന് കണ്ടക ശനിയ. എന്റെ ദേവി, എന്റെ മോനെ കാത്തോളെ. കണ്ടകശ്ശേരി കൊണ്ടേ പോകുന്ന, ഇത് കൊണ്ടും പോകുന്നില്ല. ഇതെന്തൊരു പരീക്ഷണാ ഭഗവാനെ. പൂൾവാനിപ്പെത്തും മടി പിശരുറക്കം. ഡൊണേഷനും ഫീസും കൊടുത്ത് മുടിഞ്ഞു. പ്രോഗ്രസ് റിപ്പോർട്ട് വരട്ടെ, അപ്പ പറയാം. മമ്മി കൊഞ്ഞനം കാണിക്കുന്നു. മഹാലക്ഷ്മി, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. പുലർച്ചെ കണ്ട സ്വപ്നം ആയതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. വളർന്നു വലുതായി 16 വയസ്സ് തികഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ഇരട്ട പെൺമക്കൾ സ്വർണക്കസുള്ള പട്ടുകുപ്പായം അണിഞ്ഞ് കൂനൂരിലെയും മൂന്നാറിലെയും മാഞ്ചിയം തേക്കിൻ മരങ്ങൾക്കിടയിലൂടെ രണ്ട് അപ്സരസുകളെ പോലെ അവർ ഓടിക്കളിക്കുന്നു, പാറിക്കളിക്കുന്നു. കൊള്ളാം. ഇതപ്പോ ചെയ്യാം. വന്നു ഞാൻ പോവാ. എന്റെ വേണ്ട. ഹായ് ഹായ് കുക്കു. ദേവിക്കു വഴക്കുണ്ടാക്കരുത്, ഒന്നിച്ചു പോയാ മതി. മനുഷ്യ ഇനി ഒരുങ്ങിട്ട് എപ്പോഴാ, എന്നു ലൈറ്റാ ഞാൻ സ്കൂളിൽ എത്താറുള്ളൂ. പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു, പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു, നടന്നു കളിക്കുന്നു. കീറിപ്പോയ യൗവനത്തെ വാർത്തയ്ക്കും വെള്ളനൂല് കൊണ്ട് ഇടതുന്നി. ഇനി അതിപ്പോ ചായം തേച്ച് കറുപ്പിക്കാനുള്ള ശ്രമത്തിലല്ലേ. സോറി, ഇന്നലെ ഞാൻ അല്പ ബോറായി പോയി. ഞാൻ എന്നും ബോറും തന്നെയാണല്ലോ. മദ്യപിച്ചപ്പോ മനസ്സിൽ ചില പ്രതികാരങ്ങൾ നാം പെടുത്തു. ഹലോ, താൻ ഇന്നലെ വിളിച്ചു കൂവിയത് സത്യം തന്നെയാ. ഈ തറവാടുന്ന് നിനക്ക് പെണ്ണു തരുന്ന കാര്യത്തിന് ശക്തിയായി എതിർത്തത് ഞാൻ തന്നെയാ. വകുപ്പ് നോക്കുമ്പോ നീ അനന്തൻ നായരുടെ അനന്തരവന. പക്ഷെ പെണ്ണ് ചോദിക്കുമ്പോ അതിന്റേതായ ചില യോഗ്യതകളൊക്കെ വേണ്ടേ? ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണല്ലോ. ഈ കണ്ണും മൂക്കും പല്ലുള്ളത് കൊണ്ട് മാത്രം ഒരു മുഖമില്ല, മനസ്സിലായോ? ഡോ ഈ ചന്ദ്രോത്ത് തറവാട്ടുകാര് ഈ രാമുണ്ണി മാഷ വില എട്ടിയെടുത്തിരിക്കുന്നത് അറിയോ? അതുകൊണ്ട് തന്നെ അതിന്റേതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ആയകാലത്ത് എന്റെ മുഖ സൗന്ദര്യം നീ കണ്ടിരുന്നു. കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് തന്നെ കൊതി തോന്നും. ചെറുതിലെ ഞാൻ ചിരിക്കുമ്പോ ഈ രണ്ട് കവിളിലും ഓരോ നുണക്കുഴി വീതം വിടലുമായിരുന്നു. ഇപ്പൊ ചിരിക്കാതെ തന്നെ വിരിയുമല്ലോ. ആണോ, ഇങ്ങോട്ട് നോക്കുക. പഴയതല്ല ഇനി അങ്ങോട്ട് മറക്കുക. ഗുരുത്വ ദോഷം കൊണ്ട് നീ ആശിച്ച പെണ്ണിനെ തന്നെ നിനക്ക് ഭാര്യയായി കിട്ടുകയും ചെയ്തു. ഇപ്പൊ ഒരേ വണ്ടിയില് 2 പാസഞ്ചേഴ്സാണ് നമ്മള്. ഇപ്പൊ ഇവിടുത്തെ പൊതു ശത്രു പരേതനായ അനന്തൻ നായരല്ല, പിന്നെ ചന്ദ്രോത്ത് അനന്തൻ നായരുടെ സീമന്ത പുത്രൻ കുഞ്ഞനന്ദൻ. അതിടോ, ഇന്നലെ വീണ്ടും ആ പരട്ടത്തള്ള പറഞ്ഞു കുഞ്ഞനന്ദന് ജോലി കിട്ടിയാലേ പാർട്ടീഷൻ നടക്കൂ. എങ്കിൽ ഈ ജന്മത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ യൂണിറ്റ് ഉണ്ടാവണം.
ഗതി കെട്ട സാത്താനെയും സേവിക്കണം എന്നാണല്ലോ പറഞ്ഞു. സേവിക്കാം, സാത്താനെ തന്നെ സേവിക്കാം. വരട്ടെ. വിരഹിതന്റെ ഈ ഇരിപ്പ് കാണുമ്പോ സങ്കടം തോന്നുന്നു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മമ്പനെ കാക്ക കൊത്തി പോയി. മാങ്ങേണ്ടി അല്ലാതെ ഒരു കഷണം പോലും ഞാൻ ഒന്ന് കിട്ടത്തില്ല. രൂപവും ഭാവവും നോക്കി ഈ ഇരിപ്പിന്റെ അവസ്ഥ ഞാൻ പറയട്ടെ. തൊണ്ടയിൽ വലിയൊരു മുള്ള് വിലങ്ങനെ കുടുങ്ങി, പല്ലിലിച്ച് വാ പൊളിച്ച് നിസ്സഹായ ഭാവത്ത് നിൽക്കുന്ന ഒരു പീറ പട്ടിയെ പോലുണ്ട്. എന്നേക്കൊക്കൊരു കാര്യം ചെയ്യ്, ഈ നീണ്ട കഴുത്ത് ഈ തൊണ്ടക്കകത്തേക്കിട്ട് ആ തടഞ്ഞു നിൽക്കുന്ന മുള്ളൊന്ന് എടുത്തു തരോ. മനുഷ്യനൊക്കെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പരിഹാസം. ചാവാ മെനക്കെട്ട് നടക്കുന്നവനാ, ഈ കൊക്കിനെ കൊന്ന് ജയിലിൽ പോണ്ട ഗതിയുടെ ഉണ്ടാക്കല്ലേ. അളിയനൊന്നും ഞാൻ നോക്കുന്നില്ല. അയ്യോ, ഇപ്പോഴങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. പോട്ടെ കൂട്ടുകാരെ. സത്യത്തിൽ വിഷം കഴിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ പിടിച്ച് കടിച്ചാൽ തന്നെ മരിക്കാൻ ആവശ്യത്തിലുള്ള വിഷം നിനക്ക് കിട്ടിയിരുന്നു. ഇത് നീർക്കോലി, മറ്റേത് ഞാഞ്ഞൂല്. പക്ഷെ രണ്ടിനും വിഷമുണ്ട്. ആ പിന്നെ വൈകിട്ട് അവൾ അമ്പലത്തിൽ കാലത്ത് ശ്യാമളയെ കണ്ടു. എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ടുവരാമെന്ന് അവൾ ഏറ്റിട്ടുണ്ട്. ഇനി സഹതാപം കൊണ്ടോ പശ്ചാത്താപം കൊണ്ടോ അവളുടെ മനസ്സ് മാറി കിട്ടിയ നിന്റെ ഭാഗ്യം. നിന്റെ ചേച്ചിയുടെ മനസ്സ് മാറൂ. എനിക്ക് തോന്നുന്നില്ല, അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യെന്ന് എന്നോട് പറഞ്ഞത്. മൂന്ന് തവണ ബൈപ്പാസ് സർജറി നടത്തിയതാ. എന്തെങ്കിലും നിസ്സാര കാര്യം മതി ഇനി അച്ഛന്. മൂന്ന് തവണ ഹൃദയം തുന്നിക്കെട്ടി. ഇങ്ങനെ നിഷ്ഠൂര ഹൃദയനായി തുന്നിക്കുട്ടി ഹൃദയവുമായിട്ട് എന്തിനാ അയാൾ ജീവിക്കുന്നത്? എന്താ അച്ഛനെ പറഞ്ഞ ഇഷ്ടായില്ലേ? എടി, എന്റെ കൂട്ടുകാരന് പാരയായ നിന്റെ അച്ഛൻ കോന്തുണ്ടുന്നവര് നാളെ എനിക്കും പറയാവില്ലേ? അച്ഛനെ സ്വീകരിക്കാൻ ചേച്ചിക്ക് ധൈര്യം ഇല്ലാത്തോണ്ടല്ലേ? അപ്പൊ നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ ഇയാള് പറഞ്ഞപ്പോ തന്നെ ചേച്ചി കൂടി ഞാൻ അമ്പലത്തിൽ വന്നത്. ഓ, അപ്പോഴേക്കും ദേഷ്യായോ? അതെ, ഒന്നും ഉള്ളട്ടെ. എത്ര നാളായി ഞാൻ എന്റെ പെണ്ണിനെ ഒന്നും ഉള്ളിട്ട്, ഇന്ന് ഞാൻ നിന്നെ നുള്ളി. അതെ, ചിരിയിൽ പ്രേമം ചാലിച്ച് വാക്കിൽ തേനും പുരട്ടി വയറ് നിറച്ച് ഊട്ടിയിട്ട് തന്നെയാണോ അവളും പോകുന്നത്? ആണോ, വിഷമാണ് അവൾ ഊട്ടിയത്. ആമാശത്തിൽ എത്തുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ തുപ്പിക്കളഞ്ഞ നീ രക്ഷപ്പെടും. നിനക്ക് എന്ത് പറ്റി? എന്താ അവള് പറഞ്ഞത്? അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യ അത്രേ. ബൈപ്പാസ് സർജറി നടത്തിയ അച്ഛനു വേണ്ടി അവളെന്നെ ബൈപ്പാസ് ചവിട്ടി ഇറക്കിയടാ. ദേവി പ്രസാദം തൊട്ടാൽ മനസ്സുമാറി അവളെ തിരിച്ചിട്ടുന്നല്ലേ നീ പറഞ്ഞ്. മണ്ണാങ്കട്ട, ഇനിയും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാം. മുറച്ചെറുക്കൻ അരവിന്ദാക്ഷം പോലീസുമായുള്ള കല്യാണത്തിന് മുന്നേ എന്റെ ശവം ഞാൻ അവളെ കൊണ്ട് തീറ്റിച്ചിരിക്കും. ഇത് സത്യം, ഇത് സത്യം. അമ്മേ, ശക്തി തരണേ, വീട്ടിൽ പോടാ. ഇന്ന് 13-ാം തീയതി 11:00-ന് 11:30-ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ നീ മറ്റൊരു ജീവിതത്തിലേക്ക്, ഞാൻ മറ്റൊരു ലോകത്തേക്ക്. കുന്ദമാവ, ഈ ഷൂസ് ഒന്ന് ഇട്ടേരോ പ്ലീസ്. നിന്റെ ഡാഡിയോട് പറ. ഡാഡി, മമ്മിയുടെ ബ്ലൗസ് തയ്ച്ചു കൊടുക്ക. അയ്യേ, കോന്തൻ ഡാഡി അല്ലേ? ഡാഡിക്ക് ബിപിയാ. എന്താ ബിപി എന്നറിയോ? ബ്ലഡ് പ്രഷർ അല്ല, ഭാര്യ പേടി. കോന്തല്ലെ മുത്തച്ഛന്റെ വീട്ടിലെ കല്യാണത്തിന് കുന്ദമാവ് വരുന്നില്ലേ? ഇല്ല, കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മോളുടെ ഡാഡിക്കും അമ്മയ്ക്കും ഒക്കെ ചിരിക്കാൻ ഒരു തമാശ ഒരുക്കണ്ടേ? എന്ത് തമാശ? അത് തിരിച്ചുവരുമ്പോ കാണാം. ഒരുക്കങ്ങൾ കാണുമ്പോ കല്യാണ പെണ്ണ് ഇവിടെയാണോ എന്നൊരു സംശയം. 11:00-ന് 11:30-ക്കും മധ്യാഹ്ന മുഹൂർത്തം, ഇപ്പൊ തന്നെ 10:00 നോക്കൂ. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ, കാക്കച്ചി കൊത്തി പോയി. അങ്ങനെയല്ല, കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. കാക്കച്ചി കൊത്തി പോകും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയട്ടെ. കഴുതയുടെ കല്യാണത്തിന് രണ്ട് കൊരങ്ങന്മാർ കച്ചേരി നടത്താൻ പോകുന്ന പോലെയുണ്ട്. ഇറങ്ങുന്നുണ്ടോ ഇങ്ങോട്ട്? കച്ചേരിക്ക് സമയമായി.
കല്യാണത്തിന് സമയായി. അല്ല, എന്നാണ് അവൻ വിളിച്ചത്? മറ്റേ നോക്ക് കാണാം. ഊണിനൊന്നും നിക്കില്ല, താലികെട്ട് കഴിഞ്ഞാ ഉടനെ ഞാനിങ്ങി പോരും. ഇവിടെ വരെ വന്ന് വിളിച്ച സ്ഥിതിക്ക് പോയില്ലെങ്കിൽ മോശമല്ലേ മോനെ? സമയായി, അമ്മ റെഡിയായില്ലേ? വാ പോകാം. ഇതാ വരുന്നു. വരട്ടെ മോനെ, നടക്ക്. ഒന്നുകൂടി വരുന്നുണ്ടോ? ആഹ്ലാദത്തോടെ പോയി ആശംസിച്ചു വരൂ. കല്യാണ അടിയന്തരം കഴിഞ്ഞു വരുമ്പോ ചാവടിയന്ത്രത്തിനുള്ള ഒരുക്കം ഞാൻ റെഡിയാക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാര, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല, ഒരപേക്ഷയുള്ളൂ. മരണാനന്തരം എന്റെ ശരീരാവയങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് നീ ദാനം ചെയ്യണം. കണ്ണുകൾ എന്റെ ആത്മാർത്ഥ സ്നേഹം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അവൾക്ക് നൽകണം. ഹൃദയം നിഷ്ഠൂരം ഞങ്ങൾ വേർപ്പെടുത്തിയ ഹൃദയമില്ലാത്ത അവളുടെ അച്ഛൻ ഓന്തുണ്ണുന്നാർക്ക് തന്നെ സമർപ്പിക്കണം. കിഡ്നി വിറ്റ് വല്ലതും കിട്ടുമെങ്കിൽ നീ എടുത്തോളൂ. അവശേഷിക്കുന്ന മജ്ജയും മാംസവും തെരുവ് വെട്ടികൾക്കോ ചെന്നായ്ക്കൾക്കോ കൊടുക്കരുത്. എന്റെ അളിയന്മാർക്ക് വേണം, അവർ സുഭിക്ഷം തിന്നോട്ടെ എന്ന് ഹൃദയപൂർവം പരേതൻ. ഉണ്ടായിരുന്ന പിച്ചക്കാരൊക്കെ ഒരു തെണ്ടിയുടെ കല്യാണത്തിന് ഭിക്ഷ ഉണ്ണാൻ പോയിരിക്കയാ. സാറ് കുളിക്കായിരുന്ന? ഇതെന്താ മണ്ണെണ്ണയില്? അതെ, ഇവിടെ എല്ലാവരും മണ്ണെണ്ണയിലാണ് കുളിക്കാറ്. കേട്ടിട്ടില്ലേ എണ്ണക്കിണറിന്റെ നാട്ടിലെ പൗരന്മാരെ പറ്റി? പേർഷ്യൻ സിറ്റിസൺസ്. തീപ്പെട്ടി ഉണ്ടായില്ലേ? ഇല്ല. ഒരു തീപ്പെട്ടി കോല് പോലും സ്വന്തമായി കയ്യിലെടുക്കാൻ കഴിവില്ലാത്ത താനക്കത് പിച്ചക്കാരനാണോ? പരത്തെണ്ടിയുടെ മോനെ പട്ടി. പേർഷ്യൻ സാർ, അവസാനത്തെ ഭിക്ഷയാണ്, അത് അറിഞ്ഞു കൊടുക്കണം. സാർ, ഈ പാവത്തിന് എന്തെങ്കിലും തരണേ സാർ. ആവശ്യമില്ലാണ്ട് കിടന്ന അലറി. സ്വന്തം വർഗക്കാരുടെ പേര് ചീത്തയാക്കരുത്. പെണ്ടികൾക്കുണ്ടോ ഒരു അന്തസ്? സാർക്കത് ഫീൽ ചെയ്തോ? സോറി സാർ. അമ്മേ, ഇതാ വച്ചോളൂ, കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ സമ്പാദ്യ. പോയി നല്ലൊരു തെണ്ടിയായി ജീവിക്കൂ. ആകാശത്തിൽ നിന്നല്ല, കണ്ണട്ടോ, പാതാളത്തിൽ നിന്നാണോ? ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. എനിക്ക് ഈ ജീവിതം വേണ്ട, മടുത്തു. എൻ ജീവനെ തന്നാലും നീ കൈക്കൊള്ളുന്ന ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. കാലമേ തളരും ഇതൊരു ദിനമെന്ന
മനസമനില പോ പ്ലേറ്റിലിരിക്കുന്ന ആപ്പിളും ഗ്ലാസ്സിലിരിക്കുന്ന പശുവും പാലും അല്ല, പരിശുദ്ധമായ ഹൃദയമാണ് എനിക്ക് വേണ്ടത്. ഞങ്ങൾ ഈ റെയിൽവേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നൈറ്റ് ഈസ് ദ ഓപ്പൺ നൈറ്റ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുക, ഒന്ന് വിളിച്ചു വെക്കരുത്. ആത്മാർത്ഥമായിട്ട് പറയും, പെൺകുട്ടികളാവുമ്പോ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചില ലവ് ഓഫർ ഒക്കെ ഉണ്ടാവും. നത്തിങ് പറയൂ. കുഞ്ഞനന്ദനെ നീ സ്നേഹിച്ചിരുന്നോ? പറയാൻ പേടിക്കണ്ട, ഞാനൊരു സങ്കുചിതനല്ല, വളരെ ഓപ്പൺ ഹാർട്ട്, വിശാല ഹൃദയനാണ്. പറ, സ്നേഹിച്ചിരുന്നോ? അപ്പൊ ഞാൻ കേട്ടതില്ല സത്യമായിരുന്നല്ലേ? കൃത്യമായി പറഞ്ഞാൽ 18 കത്തുകളാണ് എനിക്ക് കിട്ടിയത്, നിറയെ നിന്റെ പ്രേമകഥകൾ. ആ കഥകളെല്ലാം സത്യമായിരുന്നല്ലേ? പറ, നിനക്ക് വേണ്ടിയായിരുന്നു അവൻ വിഷം കഴിച്ചത്? അറിയില്ല. നിനക്ക് വേണ്ടിയായിരുന്നു അവൻ കിളച്ചിച്ചാറിയത്? അയാൾ എന്നെ സ്നേഹിച്ചിരുന്നു, സത്യമാണ്. പക്ഷേ ഈ താലി കഴുത്തിൽ വീണതോടെ എല്ലാം ഞാൻ മറന്നു. വേണ്ട വേണ്ട, നിന്റെ കള്ള കരച്ചിൽ എനിക്ക് കണ്ട, എന്നെ ഒരുപാട് മണ്ടലാക്കരുത്. നീ നിന്റെ അച്ഛൻ ചേട്ടനെ പറ്റിക്കാൻ ബാക്കി ഞാൻ വന്നിട്ട്. എന്താ അവിടെ ഒരു ബഹളം കേട്ടത്? അയ്യോ, ബഹളമൊന്നുമല്ല, ഞാൻ ഈ ശാന്തിക്ക് കുറച്ച് കോമഡി കഥകൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കരുത്. അല്ലേടി, ഫസ്റ്റ് നൈറ്റ് അല്ലേ, കുറച്ചേരം ചിരിച്ചോണ്ടിരിക്കാന്ന് കരുതി. എങ്കിലാ കഥ കെട്ടി എനിക്ക് വന്നിരിക്കണല്ലോ. അല്ല, അമ്മാവന് നാളെ ചിരിച്ചാ പോരെ? പോരാ, എനിക്ക് ഇപ്പൊ തന്നെ ഇരിക്കണം. താൻ എന്റെ ഒന്ന് ചിരിപ്പിച്ചേ. പല്ലില്ലാത്തോണ്ട് ഈ മോള കാട്ടി ചിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടാ. എന്തറിയേണ്ടത്? ആ കിണറ്റിൽ ചാടിയ ചെറുക്കനും എന്റെ മോളും തമ്മിൽ ബന്ധമാണോ? നീ വിചാരിക്കുമ്പോഴുള്ള ബന്ധമൊന്നുമില്ല, വാക്കുറ കുറവുകൊണ്ട് പിള്ളേർക്ക് തോന്നിയ ഒരു തമാശ. 3 ബൈപാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോ എന്റെ മോളെനിക്ക് വാക്ക് തന്നതാ, അച്ഛൻ പറയുന്നത് അനുസരിച്ചോളാന്ന്. മക്കളായാലും മരുമക്കളായാലും എന്നെ അനുസരിച്ചുള്ള ശീലമേ ഈ തറവാട്ട് വേണ്ടു. ക്ഷേമത്വം കൊണ്ടല്ല ഞാൻ എന്റെ മോളെ എന്നെ കൊണ്ട് കെട്ടിച്ചത്, ക്ഷയം പിടിച്ച് മരിക്കാൻ നേരത്ത് നിന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു, അത്രമാത്രം. ഇനി അവളുടെ മുമ്പിൽ ഒരുമാതിരി പോലീസ് കളിച്ചുണ്ടല്ലോ. ഓ, ഇത് കണ്ടോ, ഇത് വെച്ച് ബുദ്ധിമുട്ടൊന്നും തന്നാണ്ടല്ലോ, നീ പൊളയും. തേരണ്ടിമാരോട് ചന്തിക്കിട്ടിയ പെടാ, ഓർമ്മയുണ്ടോ? പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ. അമ്മാവ, ഒരു മിനിറ്റ്. അമ്മാവൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്, പക്ഷെ ഒരു കാര്യം അമ്മാവ് ഓർക്കണം. ഇന്നലെ വരെ ഞാൻ അമ്മാവന്റെ അനന്തരവൻ മാത്രമായിരുന്നു, പക്ഷെ ഇന്ന് മുതൽ ഞാൻ അമ്മാവന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ്. ഈ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നിങ്ങനെ അപമാനിക്കരുത്, പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ആപ്പിളും പഴമൊക്കെ ഇല്ലേടാ മുറിയില്? ആപ്പിളുണ്ട്, പഴങ്ങളൊന്നും ഇല്ല. എങ്കിൽ ഉള്ളതെടുത്ത് കഴിച്ച് ആ പാലും കുടിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. പോ. ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. ഹലോ, വാസ്റ്റോൺ എപ്പോഴാ വരിക? പൂവ് 84 മോഡൽ അല്ലേ? ആയിക്കോട്ടെ, ശരി വാസ്റ്റോട്ടാ. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ.
ഇസ്തിരി വെക്കട്ടെ. പരേതനെന്താ കാലത്ത് തന്നെ വീട്ടിലെ ശല്യം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. എന്തായി? വാസോട്ട് ഇപ്പം വിളിച്ചിരുന്നു, 84 മോഡൽ വണ്ടി റെഡി, വൈകുന്നേരം 5 മണിക്ക് വണ്ടിയായിട്ട് വാസോട്ടും കൂടെ എത്തും. അടവുള്ളതാണോ? 75 രൂപ പ്രൈവറ്റ് സി സി ഉണ്ട്, ബാക്കി റെഡി ക്യാഷ്. കാര്യങ്ങളൊക്കെ വാസോട്ട് വരുമ്പോ പറയും. കന്ത്രോത്ത കുഞ്ഞനന്ദനല്ലേ ഇത്? ഇയാളല്ലേ നില കണക്ട് ചെയ്തത്? അതെ, ഇന്നലെ ചാടി ചത്തില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. എന്തേ? കോന്തുണ്ണി നായരുടെ മൂത്ത മോളായിട്ട് പ്രേമത്തിലായിരുന്നു അല്ലേ ഭാര്യ പറഞ്ഞ അറിഞ്ഞത്? എന്നാ പറഞ്ഞ പോലെ നമുക്ക് വൈകിട്ട് വാസോട്ട് വരുമ്പോ കാണാം. ശരി ശരി, ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാ സ്ത്രീകള്. ഷെയിം, ഇനി നാട്ടുകാരുടെ മുഖത്ത് താൻ എങ്ങനെയാ നോക്കുക? അടുക്കളക്കുട്ടന്റെ ചാട്ടം കിണറ്റ് വക്കോളം എന്നൊരു ചൊല്ലുണ്ട്. ഇംഗ്ലീഷിലും ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? പീപ്പിൾ ടോക്ക്, വാട്ട് ഡു ദേ ടോക്ക്, ലെറ്റ് ദം ടോക്ക്. ആളുകൾ പറയുന്നു, അവരെന്ത് പറയുന്നു, അവരെന്തും പറഞ്ഞോട്ടെ, അത്ര തന്നെ. സഹതപിക്കാൻ അറിയാത്ത സ്വന്തം വീട്ട് പിന്നെയാണോ പരിഹസിക്കുന്ന നാട്ടുകാര്? എന്റെ ദൈവമേ, അതാ മറ്റൊരു കുരിശ് കൂടി വരുന്നുണ്ട്. പോലീസ് വേഷത്തിലാണല്ലോ വരുന്നത്. ഏ, അത് പേടിക്കാനില്ല, റെയിൽവേ പോലീസാ. പാമ്പിന്റെ വർഗത്തിൽ പെട്ടതാണെങ്കിലും മീർക്കോലിയെ പോലെയാ, വിഷം ഉണ്ടാവില്ലെന്നേ. റെയിൽവേ പരിസരത്ത് നിന്ന് കടി കിട്ടിയാലേ ഇതിന്റെ വിഷം ഏൽക്കുള്ളൂ. എത്തി എത്തി. പോയോ? അറിയൂ മിസ്റ്റർ കുഞ്ഞനന്ദൻ. യെസ്, ഒരു മിനിറ്റ്, കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനോ? എന്നെ മനസ്സിലായി കാണുമല്ലോ. ഐ ആം അരവിന്ദാക്ഷൻ ഫ്രം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അതിന്? അതിനൊന്നുമില്ല, ഇന്നലെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്. ഇന്നലെ ഒരു ലാസ്റ്റ് നൈറ്റ് ഉണ്ടാക്കാൻ ഞാനും ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടുപോയി. വീണ്ടും ശ്രമിച്ചു നോക്കൂ, ചിലപ്പോ വിജയിച്ചേക്കും. കാര്യങ്ങൾ മുഴുവൻ ശാന്തിനി എന്നോട് തുറന്നു പറഞ്ഞു. പ്രായത്തിന്റെ പക്വത കുറവ്, ഞാനത് അത്ര കാര്യമാക്കുന്നില്ല. മിസ്റ്റർ കുഞ്ഞനന്ദൻ, ഞാനൊരു സങ്കുചിത മനോഭാവക്കാരനല്ല, വളരെ ഓപ്പൺ ഹാർട്ട്, വിശാല ഹൃദയൻ. വിശാല ഹൃദയനായ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഒരു പാവം കാമുകൻ എന്ന നിലയ്ക്ക് ഇപ്പോഴും അവളെ തിരിച്ചേൽപ്പിച്ചാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. സ്വീകരിക്കോ? സ്വീകരിപ്പിക്കാം. എന്ത് തോന്നിയസോളം താൻ പറയുന്നത്? അവളിപ്പോ അന്യന്റെ ഭാര്യയാണ്. അപ്പൊ അവള് നിങ്ങളുടെ നിന്നും പോയോ? തമാശ വേണ്ട. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഞാൻ മറക്കാം പൊറുക്കാം, പക്ഷെ ഇന്നവൾ എന്റെ ഭാര്യയാണ്. അറിയാം, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ദിവസത്തെ ദൂരം മാത്രമേ ഉള്ളൂ. മിനിഞ്ഞാന്ന് വരെ ഞാൻ അവളുടെ കാമുകൻ, ഇന്നലെ മുതൽ നിങ്ങൾ അവളുടെ ഭർത്താവും. എന്റെ ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കണ്ട. താൻ അവളെ മറന്നേ പറ്റൂ. അവളെ മറക്കണമെങ്കിൽ ഞാൻ ചാവണം. എന്നപ്പോ ചാവണ? പുല്ലേ, ചാവാം ചാവാം. കാമുകിയുടെ ഭർത്താവ് റെയിൽവേ പോലീസായ സ്ഥിതിക്ക് റെയിൽവേ പാളത്തിൽ തന്നെ തലവെച്ച് ചങ്ങാം. എന്നിട്ട് ആ ശവത്തിന് തന്നെ തന്നെ കാവൽ നിർത്താം. പോരെ, ഓക്കെ, നമുക്കിത് റെയിൽവേ പാളത്തിൽ കാണാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇവ മാനസിക രോഗിയാണ്. കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് സ്വസ്ഥമായിട്ടൊന്ന് കടക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചു. ആരാടാ? ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, എന്റെ തല, എന്റെ അമ്മ. ഓ, പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കല്ലും വീണു. എന്തിനാ അവിടെ പോയി ഒളിച്ചത്? ഒളിച്ചതല്ല, വെളിക്ക് ഇരിക്കാൻ പോയതാ. ഈ ലോകത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലേ?
ഏത് ട്രാക്ക് കൂടിയാ നോക്കാം. എന്റെ പെറ്റമ്മയാണ് സത്യം. ഞാൻ മോഷ്ടിക്കാൻ വന്നല്ല, ചാവ വന്നതാ. കണ്ട പൊളിഞ്ഞിരുന്നു, ഏറുകൊണ്ടപ്പോ വെളുക്കിരിക്കാൻ വന്നതാണെന്ന്. ഇപ്പോ എന്നെ വിശ്വസിപ്പിക്കാൻ ട്രാക്കിൽ കിടന്നുകൊണ്ട് ചില അഭ്യാസ പ്രകടനങ്ങൾ. അത്യാവസ്ഥ നിന്നെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കാം. സാധാരണ രീതിയിൽ ചോദിച്ചാൽ ഇവ സത്യം പറയില്ല സാർ. ശരിക്കും പോലീസ് മുറ തന്നെ പ്രയോഗിക്കണം. നീ സത്യം പറയില്ല, വലിയ വേഷം കെട്ടുകാരന. എന്നെ പറ്റിക്കാൻ തന്നെ എന്തൊക്കെ സൂത്രങ്ങളായിരുന്നു? ഒരുപാട് സൂത്രങ്ങൾ ഉണ്ട് എന്റെ കയ്യില്. എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവമാണ്. എന്തോ പാവോ? പെമ്പിള്ളാരുടെ മനസ്സ് മാലപോഷ്ടിക്കില്ലടാ നിന്റെ ജോലി. ട്രാക്കിനടുത്തുള്ള റെയിൽവേ ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവന്റെ ഉന്നം. റെയിൽവേ ക്വാർട്ടേഴ്സ് അല്ല, റെയിൽവേ സ്റ്റേഷൻ വരെ അടിച്ചു മാറ്റും. ഇവൻ കാണാ ഇത്ര ഉള്ളെങ്കിലും ആളൊരു കൊടും ഭീകരണ. എന്താടാ എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? ചെറിയല്ലടാ, മറ്റേ നോട്ടം നോക്ക് മൂങ്ങിയ പോലെ. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റെയിൽവേ ട്രാക്കിനടുത്തുള്ള കൃഷ്ണൻ സൂപ്രണ്ടിന്റെ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ നീയല്ലടാ. വീടോ? വീട് മോഷണം എന്റെ പൊന്ന് സാറേ, സത്യട്ടോ ഞാനല്ല. പിന്നെ ആരാടാ? പ്രതികാരത്തിന് വേണ്ടി എന്നെ പ്രതിയാക്കരുത് പ്ലീസ്. പ്രതികാരോ? നീ അന്ന് എന്താ പറഞ്ഞത്? റെയിൽവേ ട്രാക്കിന് തലവയ്ക്കും, എന്നിട്ട് ആ ഡെഡ് ബോഡിക്ക് എന്നെ കവലർത്തുന്നല്ലേ. ഒരു ശത്രുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാനിപ്പോ മാറ്റിയതാടാ. റെയിൽവേ പോലീസ് അരവിന്ദൻ ആരാന്ന് എനിക്ക് ചിലരെയൊക്കെ ബോധ്യപ്പെടുത്താനുണ്ട്. സാർ, പ്രതി ഇത്ര ഭയങ്കരനായ സ്ഥിതിക്ക് നമുക്ക് തല്ലി പറയിപ്പിക്കുന്ന തലോടി പറയിപ്പിക്കാം. അതാണ് സാർ ബുദ്ധി. തെളിയിക്കപ്പെടാത്ത കേസിൽ ഇനി എത്ര ബാക്കിയുണ്ട്? അതിപ്പോ ലേറ്റസ്റ്റ് ഭവന ഭേദനം അടക്കം മൊത്തം 6 ഉണ്ട് എങ്കിൽ അത് മുഴുവൻ ഇവന്റെ പേരിൽ ചാർജ് ചെയ്തേക്ക്. മിണ്ടിപ്പോകരുത്, ഒലക്കെ കുരുട്ടു ഞാൻ. സാറേ ഗുഡ് മോർണിംഗ്. മുണ്ട് 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 വീട് അതഴിച്ചിട്ട് പോവാ. പിന്നെന്താ ലേറ്റ്? ഈ സത്വത്തിന്റെ പാപിയായ അളിയന്മാരാ ഞങ്ങൾ. കണ്ടപ്പോഴേ തോന്നി അളിയൻസിനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ബെസ്റ്റ് കൂട്ടുകാരൻ. ഈ സാധനത്തിന് ആവശ്യമില്ലെങ്കിൽ ജാമ്യത്തിൽ എടുക്കാൻ വന്നാ ഞങ്ങൾ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ ജാമ്യത്തിൽ എടുക്കൂ. അങ്ങനെ കിട്ടിയാൽ ഇതിന് ജാമ്യം കിട്ടൂല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സാറേ, എന്നാലും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇവിടെ ട്രൈ ഇല്ല. അല്ല, ട്രൈ ട്രൈ കിട്ടൂല, ഫ്രൈ ആക്കി തരാം. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കരവും ഇതോ കാലമേ തളരുനിലരുദിനമെൻ മനസമനില പോയി. എന്റെ റെഫറൻസ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് സൂയിസൈഡ് മേനിയാന്ന് പറഞ്ഞു. അപ്പൊ മലയാളത്തിലോ എന്ത് വെട്ടിത്തരായ പറയണം? മലയാളത്തിൽ ഇനി രോഗമില്ലല്ലോ. ഒരുതരം പ്രത്യേക രോഗമാണത്. ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഈ രോഗത്തിന് ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ. എന്താണത്? മരണം അഥവാ ഡെത്ത്. ഇടോ, ഇനിയിപ്പം കളിക്കളവും കരിക്കളവും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് കളിക്കാം. അതെങ്ങനെ?
കുഞ്ഞനന്തിന് ജോലി കിട്ടിയാലേ പാർട്ടീഷൻ ചെയ്യുള്ളൂ എന്നാണല്ലോ ആ പരത്ത തള്ള പറഞ്ഞത്. അപ്പൊ കുഞ്ഞനന്ദൻ മരിച്ചാലോ? ജോലി കിട്ടിയിട്ടാണെങ്കിൽ ഏതായാലും പാർട്ടീഷൻ നടക്കില്ല, മരിച്ചിട്ടാണെങ്കിൽ ഉറപ്പ്. മരിക്കോ മാഷേ? മരിക്കും, ഇല്ലെങ്കിലും മരിപ്പിക്കും. എടോ, എന്റെ നിഗമനങ്ങളൊന്നും ഇന്നുവരെ തെറ്റിയിട്ടില്ല. മാഞ്ചി എന്തേ കൃഷി ഒഴികെ ഒരു സത്യം പറയട്ടെ, ഇന്നുവരെ അങ്ങനെ സംഭവം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. പറ. ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിൽ കളിമണ്ണ് മാത്രമല്ല അല്പ കളിച്ചോറുണ്ടെന്ന്. അമ്മ ഇല്ലാത്തതിന്റെ വിഷമം നിനക്ക് അറിയില്ല. എടാ, കണ്ണു പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ. കേവലം ഒരു പെണ്ണിനോടുള്ള വാശിക്ക് വേണ്ടി നീ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ. എനിക്ക് ആരോടും വാശിയൊന്നുമില്ല. എടാ, അവള് മറ്റൊരുത്തന്റേതായി, പിന്നെ എന്തിനായി പേക്കുത്ത്? അല്ലെങ്കിൽ അവൾ ആർക്ക് വേണം? എടാ, അവളെന്താടാ ഭൂലോക രംഭയാണോ? ഇപ്പൊ ആലോചിക്കുമ്പോഴാ അതിന്റെ ഒരു വൈരൂപ്യം മനസ്സിലാവണേ. തെറിച്ചു വീഴാൻ പോകുന്ന തുറിച്ച് രണ്ട് കണ്ണുകൾ, വക്കുമൂലയും ശരിയല്ലാത്ത വൃത്തിയട്ട കുറച്ച് പല്ലുകൾ, മോന്തയിൽ അരിഷ്ഠിച്ചു കഴിയുന്ന ചതഞ്ഞരഞ്ഞൊരു മൂക്ക്, മൂക്കിനും കീഴ്ത്താടിക്കുമിടയിൽ ഈ വിരലിനോളം പോകുന്ന രണ്ട് ചുണ്ടുകൾ, മൊത്തത്തിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ ഭയങ്കര ബോറായിരിക്കുമല്ലേ. അയ്യ, വൃത്തിയിട്ടൊരു സാധനം, നിനക്ക് ഫീൽ ചെയ്തില്ലടാ? അതേ കുറുക്കൻ. അല്ല കൂട്ടുകാരാ, ഇതേ സാധനങ്ങൾ തന്നെ ആയിരുന്നില്ലേ നീ എന്ന് വാഴ്ത്തി പാടിയിരുന്നത്? ഇപ്പൊ അത് കഴിക്കുന്നു, പുളിക്കുന്നു അല്ലേ? പണ്ട് നമ്മൾ മുന്തിരിത്തോപ്പ് കണ്ടില്ലേ, അതേ കുറുക്കൻ. നീ നിങ്ങൾ മാറിക്കെ, ഞാനേ സ്കൂട്ടറായിട്ട് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. അതെ, പെട്ടെന്ന് വരാടാ. വാസുവേട്ടൻ പറഞ്ഞേപ്പിച്ച വണ്ടിയത്, കുറച്ച് വൈകിയ വാസുവേട്ടൻ പിടിച്ച് വിഴുങ്ങി കളയോ. വാസുവേട്ടനെ കണ്ടിട്ടില്ലല്ലോ നീ, രണ്ടാളെ കൊന്നാളാ വാസുവേട്ടൻ. പണ്ട് ബോംബെയിൽ അതോ ലോകത്തിലായിരുന്നു, ദേഷ്യം പിടിച്ച് ഇപ്പോഴും പെശക. പോട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. നിർത്ത് നിർത്ത് നിർത്ത്, നീ എവിടേക്കാ പോണത്? ടൗണിലേക്ക്. എടാ, എതിരെ വരുന്ന ഏതെങ്കിലും വാഹനത്തിന് നേരെ പാഞ്ഞു ചെന്ന് ഇടിച്ച് ചാവാനല്ലടാ നീ ഇപ്പൊ പോണത്. അല്ലടാ, സത്യമായിട്ടോ അല്ലടാ, ബസ്സിന് കൊടുക്കാൻ കൈ കാശില്ലാത്തോണ്ടാ ഈ വൃത്തിയുടെ സാധനം തള്ളിക്കൊണ്ടു പോണത്. എന്തായാലും ഇന്ന് ചവൻ ഉദ്ദേശമില്ല, നാളെ. അത് നേരിട്ട് കാണാൻ യോഗം ഉണ്ടെങ്കിൽ അറിയിക്കാം. എന്റെ ഭഗവതി, ഇനി എന്തൊക്കെ പൊല്ലാ പണം ഉണ്ടാകാൻ പോകുന്നത്? അമ്മ വിഷമിക്കാതിരി, ഒന്നും സംഭവിക്കില്ല. വചനോരുന്ന് ഉരുളി ഗമത്തിലുണ്ടായ മകൻ പാണായി പോയി ലേമേ, മുച്ചന്മ ശാപം. ഇനിയും കോടതിയും കേസും ഒക്കെ എന്തൊരു ദൈവശിക്ഷയാ മോനെ. ഇത് വെറും സമൻസ് ലെറ്ററാ, ആ അരവിന്ദാക്ഷം പോലീസ് ദേഷ്യം തീർത്തതാ. നിന്റെ വിളിച്ചപ്പാടിനവിടെ പോയി. വിവരം അറിഞ്ഞപ്പോ ശരം വിട്ടുപോലെ പോയതാ. ഇനിയിപ്പോ കുടിച്ചു വന്ന് ബഹളം വെക്കുമെന്ന എനിക്ക് പേടി. അളിയന്മാരെ കോടതി കേട്ടുള്ള പരിപാടിയാ? എന്തിനുള്ള പുറപ്പാടാ? എന്നാ ഒന്ന് കാണാ. ഇതെന്താ പന്തം കൊണ്ട് പെരിച്ചാടി നിക്കണ പോലെ? എന്റെ തനി സ്വരൂപം നീ ഇതുവരെ കണ്ടിട്ടില്ല. അതിപ്പോ സങ്കല്പിക്കാവുന്നല്ലേ ഉള്ളൂ. ഒരു വാലും കൂടെ ഉണ്ടായിരുന്നെങ്കില് എന്ത് രസമായിരുന്നു കാണാൻ. സൂക്ഷിച്ച് സംസാരിക്കണം, എന്നിലുള്ള മൃഗത്തെ വെളിയിൽ വരുത്തരുതോ. അയ്യോ, ഏത് മൃഗമാണോ ഇപ്പൊ വെളിയിൽ ചാടാൻ പോകുന്നത്? എലി എനിക്ക് ഭയങ്കര പേടിയാ. ഏ മിസ്റ്റർ, എന്റെ ആത്മസംയമനത്തെ പരീക്ഷിക്കരുതാ. ആത്മസമ്മേനം മിണ്ടി പോകരുത്, കൊറേ നേരായിട്ട് സഹിക്ക. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടല്ല ഒന്നുകളെയും ഞാൻ ഈ കുക്കിന്റെ പേരുള്ള കാര്യത്തും ചെയ്യോ. ഇനി ഞാൻ പോയി വരട്ടെ. യാത്രയില്ല, പുറത്താരോടും പറയണ്ട, കുറച്ചല്ല എനിക്ക. ഇതും ഒരു അളിയൻ. വലിയ വലിയ കൊടുത്തോ തല്ലാനൊന്ന് കൈ ഓങ്ങിയപ്പോ തന്നെ മാപ്പ് പറഞ്ഞു. അയ്യേ, വാഷണ താഴ് പോണോ? അവൻ കാലു പിടിച്ച് മാപ്പ് പറയുമ്പോ ആരായാലും മനസ്സലിഞ്ഞു പോകും. അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ല്. മാഷേ, ഒരു സംശയം. ഇവിടെ ആരാ കാക്ക, ആരാ കൊക്ക്? അതിപ്പോ ഞാൻ വിശദീകരിക്കണോ? മാഷേ, എന്തായാലും കൊക്കിന് വെച്ചത് ചക്കിനാ കൊണ്ടത്. ചക്കിന്? അതെ, മൂത്ത അളിയൻ രാവുണ്ണി മാഷക്ക് നിറയെ വിശേഷണങ്ങളുണ്ട്. കേൾക്കണോ? എനിക്ക് തന്തയ്ക്ക് ജനിക്കാത്തവൻ, നിന്നിടം തുറക്കുന്നവൻ, ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ, കുടിക്കുന്ന വെള്ളത്തിൽ അവനോട് വേണ്ട.
ഇപ്പൊ പോവണ്ട, കാലത്ത് ഫ്രഷ് ആയിട്ടൊന്ന് കൊടുത്താ മതി, ഫ്രീ ആയിട്ട് വാങ്ങിക്കോളും. തന്തയ്ക്ക് ജനിക്കാത്തവൻ നിന്റെ തന്ത, നിന്നിടം തിരക്കുന്നവൻ നിന്റെ മുത്തച്ഛൻ. ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ ചന്ദ്രോത്ത് നിന്റെ വലിയ കാരണവൻ. ചുണ എന്തെങ്കിലും മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഇരുട്ടത്തിരുന്ന് കൊഞ്ഞന കാട്ടല്ല വേണ്ടത്. അരിമണിക്ക് വകയില്ല, തരിവാക്കിയ മോഹം. ശാകാൻ പോലും യോഗമില്ലാത്ത ജന്തു ഇവിടെ ഇവിടെ കൊമ്പുകളയും ഞാൻ വരുന്നില്ലേ നിങ്ങളെ, ഇതാ വരുന്നു. എടാ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കി നീയൊന്ന് ചത്ത് കളിക്ക്, ഇവിടെ നോക്ക്. അല്ലാതെ ഒരുതരം വേഷം കെട്ടി കളിച്ചാലുണ്ടല്ലോ, ഇതാ വരുന്നു മഹാലക്ഷ്മി. പ്രിയപ്പെട്ട കൂട്ടുകാര, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഞാൻ മരിച്ചിട്ട് നീ എങ്ങനെ ചിരിച്ചു ജീവിക്കണ്ട പട്ടി? ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മരണത്തിന് മൂത്ത അളിയൻ മാത്രമാണ് ഉത്തരവാദി. മരണാനന്തരം പ്രേതാത്മാവ് എന്നൊരു സാധനമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പ്രേതമായി വരും. എന്നിട്ട് എന്നെ മാനസികമായി ദ്രോഹിച്ച എന്റെ അളിയന്മാരെ ഞാൻ ഉപദ്രവിക്കും. ചന്ദ്രോത്ത് മൺമറഞ്ഞ വലിയ കാരണവരാണ് സത്യം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രേതാത്മാവായി എന്നെ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പ്രതികാരപൂർവം വരേത്തൻ. എടാ ഡ്രില്ലുമോഷെ, ജീവിക്കാൻ സമയക്കത്തെ പട്ടി തീറ്റിക്കൂടാ ഞാൻ. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. കാലമേ പലരും ഇതറു ദിനമെൻ മനസമനില പോയി. എൻ ജീവന തന്നാലും നീ കൈകൊള്ളുന്നതിൽ മരിക്കാനുള്ള മോഹവുമായി ഞാൻ എന്തെല്ലാം പാശ്രമങ്ങൾ നടത്തി. അല്ലയോ ദൈവമേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നെ ഒന്ന് മരിക്കാൻ സമ്മതിച്ചൂടെ? ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, ഇനി ആത്മഹത്യ ചെയ്യില്ല എന്ന് ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്ക് അവൻ വാക്കുകൊടുത്തു. ഓരോന്ന് കേൾക്കുമ്പോഴും പാവം എന്റെ ചേച്ചിയുടെ മനസ്സപ്പെടേണ്ടത്. ഈ പെണ്ണെന്ന് പറയുന്ന വർഗം പൂച്ചയെ പോലെയാ, മനസ്സറിയാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് ആര് തലോടിയാലും പെട്ടെന്ന് ഇണങ്ങും, പിന്നെ മടിയിൽ കയറും, മുത്തം തരും, മുട്ടി ഉരുമും, അങ്ങനെ ഇണക്കം കൊണ്ടൊരു ബഹളം തന്നെ ആവും. എന്തായാലും ഒരു റിക്വസ്റ്റ് ഉള്ളൂ, കോന്തുള്ളി നാരിക്ക് ഒത്തിരി അനന്തരവന്മാരുള്ളതാ. വല്ല മനസ്സുമാറ്റം ഉണ്ടാവുമ്പോ ഈ ഉള്ളവനെ മുൻകൂട്ടി ഒന്ന് അറിയിച്ചേക്കണേ, സ്വയം ഒഴിഞ്ഞു പോവാനാ. കാര്യമായിട്ടാണോ പറയണത്? ആ കൂട്ടുകാരന്റെ അനുഭവം അതാണല്ലോ, അതുകൊണ്ടൊരു സംശയം. വഴിമാറ്, എനിക്ക് പോണം. ഒരു തമാശ പോലും പറയാൻ പറ്റില്ല എന്ന് വെച്ചാ ഭയങ്കര കഷ്ട. തമാശ ഏത്? കലങ്ങിയ കണ്ണും കറുത്ത മുഖവും ഈ പെണ്ണിനാണ്. കോന്തുണ്ണി നായന്റെ മോളെ ഒരു കോന്തനും ഞാൻ വിട്ടുകൊടുക്കില്ല, സത്യം. അല്ലെങ്കിലും സത്യത്തിന്റെ മുഖം വിരൂപമാണല്ലോ. നിന്റെ അച്ഛൻ കോന്തുണ്ണി നായരുടെ മുഖം പോലെ. എന്റെ പതിവ് കൊട്ട കിട്ടിയില്ലല്ലോ. മതി, ഇനി കൊഞ്ചണ്ട. വിശ്വാസം എല്ലാത്തിനും ചെയ്യുക, ഈ ശ്യാമളെ കിട്ടില്ല. എന്തായാലും എന്നെ പേടിയില്ലെങ്കിലും
എന്റെ പ്രേതത്തെ അളിയന്മാർക്ക് പേടിയുണ്ട്. എനിക്കത് മതി. നീ ഒരു വഴിക്ക് എത്തിയിട്ട് പാർട്ടീഷൻ നടക്കൂന്നുള്ള തീരുമാനം അളിയന്മാർ ഇത്രയധികം വെറുപ്പിക്കാൻ കാരണം. ഒരു വഴിക്കെത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ, പക്ഷേ എല്ലാം എനിക്ക് എന്നെ പാരയാവാ. ഞാൻ എന്ത് ചെയ്യാനാ? എടാ, പ്രശ്നങ്ങൾ ഇല്ലാത്തതാ നിന്റെ പ്രശ്നം. വെറും 10,000 രൂപ മുടക്കുമതല്ല ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. അതെനിക്കറിയാം. വലിയ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ ഓരോ മാസങ്ങനെ കഴിയുന്നുണ്ട്. എടാ, അമ്മാവന്മാരുടെ എച്ചിൽ തിന്നാ ഞാൻ വളർന്നത്. ഇപ്പൊ ഒന്നുമില്ലെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാവുന്നായി. അത് മതി. നല്ല മൂഡിലായിരുന്നു വാസോട്ടൻ. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ഹലോ, അതെ, അച്ചൂട്ടി സോട്ടോ കൺസൾട്ടന്റ്. വാസോട്ടൻ ഏറ്റ കാര്യല്ലേ, മൂപ്പര് അത് ചെയ്തിരിക്കും. മൂപ്പര് പറഞ്ഞാ പറഞ്ഞതാ. ബിസിനസ് സംസാരിക്കാനൊന്നും പറഞ്ഞ് സൽക്കരിച്ചല്ലാതെ താനിനി കാര്യം പറഞ്ഞില്ലല്ലോ. ഇതും കൂടി കാലിയാക്ക്, എന്നിട്ട് കാര്യം പറയാം. താനെന്നെ ഫിറ്റാക്കി കാര്യം നട നോക്കണോ? അയ്യോ, ഇതൊക്കെ വാസോട്ടിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. എന്തിനെന്നെ സന്തോഷിപ്പിക്കുന്നത്? എന്താ തനിക്ക് പറയാനുള്ളത്? വാസോട്ടിനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ വന്നിരിക്കണേ. എന്നെ കൈവടിയരുത്. എന്താ തനിക്ക് വേണ്ടത്? കരുണ. കരുണേ? അതെ, കഠിന ഹൃദയനാണെങ്കിലും ഈ വലിയ ശരീരത്തിൽ നിന്നും ഇത്തിരി കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. തരില്ലേ? കരേണ്ട, കരേണ്ട, കരേണ്ട. എന്താ കാര്യം വെച്ചാ തുറന്നു പറയും. ഈ ശരീരത്തിൽ നിന്ന് കരുണയൊക്കെ ചോദിച്ചാൽ ഞാൻ കെണിഞ്ഞു പോവും. ഈ കൈ കൊണ്ട് തരാമെന്ന് എന്താന്ന് വെച്ച് ചോദിക്കും, ഞാൻ തരാം. അത് പിന്നെ വാസോട്ടൻ ഒരാളെ കൊല്ലണം. അറിയാം, പണ്ട് ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോ രണ്ടാളെ കൊന്ന കൊലയാളിയാണ് വാസോട്ടൻ എന്നറിയാം. അത് പണ്ട്, ഇപ്പൊ ഞാൻ കൊലയൊക്കെ നിർത്തിയതാ. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. ഈ ഒരു കൊല കൂടി. ഇത് 5,000 രൂപയുണ്ട്. തൊഴിൽരഹിതന ഇത്രേ സമ്പാദിക്കാൻ പറ്റുള്ളൂ, സ്വീകരിക്കണം. എന്താ പ്രശ്നം? മൊത്തം പ്രശ്നമാണ് വാസോട്ടാ. 3-4 തവണ ആത്മഹത്യാൻ ശ്രമിച്ചു. അതെല്ലാം സ്വയം ഭാരങ്ങളായി. ഓഹോ, അപ്പോ അവൻ മരിക്കാൻ തുനിഞ്ഞിറങ്ങിയവനാണ്. അതെ, ഞാൻ കൊന്നില്ലെങ്കിലും അവൻ മരിക്കോ? എങ്കിലും അവനെ കൊന്നേ പറ്റൂ. പറയൂ, ആരാണവൻ? ഞാൻ തന്നെ. കൈ വഴിയരുത് വാസോട്ട, ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചു പോയി. എഴുന്നേൽക്ക്. തന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കൊല്ലാം. താങ്ക്സ്. ഇപ്പോഴാണൊന്ന് മനസ്സമാധാനായത്. അധോലോക പാരമ്പര്യമുള്ളവർ പ്രതിഫലം പറ്റിയാൽ സ്വന്തം തന്തയുടെ ആയാലും തലയെടുക്കുന്നു കേട്ടിട്ടുണ്ട്. എങ്ങനെ മരിക്കാൻ ഇഷ്ടം? ഒരാഗ്രഹമുണ്ട്, ഈ നഗരത്തിലെ ഏറ്റവും വില കൂടിയ കാറുകൊണ്ട് ഇടിച്ചു മരിക്കണമെന്ന്. അതെന്തിനാ? മരണത്തിലൊരു അന്തസ്, ഐ മീൻ റിച്ച്നെസ്. പിന്നെ മരണാനന്തരം തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ വകുപ്പിൽ കുടുംബത്തിന് വലതും കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. ജീവിച്ചിരിക്കുമ്പോ ഉപദ്രവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മരണമെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. സത്യമായിട്ട് നാം മരിക്കേണ്ടവനാണ്. നല്ലൊരു ഹൃദയമുണ്ട്. ഇന്ത്യക്ക് 10 ദിവസം, അതിനുള്ളിൽ തന്നെ ഞാൻ തട്ടിയിരിക്കും. കൃത്യമായിട്ടൊരു ദിവസം പറഞ്ഞ റെഡിയായിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ കൃത്യമായി പറഞ്ഞ് സമാധി ഒരുക്കാൻ ഒന്നും പറ്റില്ല. 10 ദിവസത്തിനുള്ളിൽ കാറിന്റെ രൂപത്തിൽ വരുന്ന കാലനെ എവിടെയും പ്രതീക്ഷിക്കാം. റോഡിലാവാം, കോളേജ് ജംഗ്ഷനിലാവാം, ഒരുപക്ഷെ ബീച്ചിലാവാം, എവിടെയും ധൈര്യമായി പോയിക്കൊള്ളു. എന്റെ ജീവിതം ധന്യമായി വാസോട്ടാ. മരിച്ചാലും ഞാൻ കടപ്പെട്ടവനായിരിക്കും. പ്രതീക്ഷയോടെ ഞാൻ വീട പറയട്ടെ. അച്ഛ, അച്ഛൻ നേരത്തെ മരിച്ചു. ഹിന്ദിയിൽ അച്ഛനെ ഞാൻ പറഞ്ഞു, സോറി. ഒരു നിമിഷം ഞാൻ ബോംബെയിൽ അധോലോകത്തിലായി പോയി. ആ പോയിക്കോ, നിൽക്കോ. പറയുന്നു വിളിക്കല്ലേ. ഭഗവാൻ ആപ്ക ബലാ കരോ. ആയിക്കോട്ടെ. ഈ പടി ആരവിടെ വെച്ചത്? എവിടേക്കാ മോനെ ഒരുങ്ങി പുറപ്പെടുന്നത്? ഇനി പഴയതുപോലെ വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ പറ്റില്ല. റോഡിലും ബീച്ചിലും ഒക്കെ എന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അതെന്തിനാ മോനെ? ചുമ്മാതല്ല, 5,000 എണ്ണി കൊടുത്തിരിക്കയാ. 5,000 രൂപയോ? അതെ അമ്മേ,
ഒന്ന് രക്ഷപ്പെടാൻ കൊറേ ആയില്ലേ ഞാൻ നിങ്ങളെ കിട്ടി കഷ്ടപ്പെടുത്തുന്നു. എന്റെ മോൻ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. എന്തു ജോലിയാ മോനെ കിട്ടാൻ പോകുന്നത്? ഒരു ജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ജോലി. ഓട്ടമേ വേണം മരണേ. വാസോട്ടൻ കരിഞ്ഞില്ലെങ്കിൽ. വാസോട്ടനോ? അതാരാ മോനെ? അത് പിന്നെ അതെ വാസോട്ടൻ അമ്മ പണ്ട് പാടാറില്ലേ, ഭൂതനെ കൊന്നനാഥ വാസുദേവ കൈതൊഴുന്നേ എന്ന്. അതുപോലൊരു വാസോട്ടൻ. ഓട്ടെ എന്റെ ദേവി, ഭഗവാനെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. ഈ പ്രണയക്കത്തിന് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞിരട്ടെ. ഒരിത്തിരി വെള്ളരിക്കാൻ നീരും, ഇത്തിരി തേനും, ഒരിത്തിരി പാൽപ്പാടയും ചേർത്ത് മുഖത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞൊന്ന് കഴുകിയാൽ മുഖത്തെ ഈ മുൻകോപം മുഴുവനും മാറിക്കിട്ടും. ഓ, ഈ ആഴ്ചത്തെ വനിതാ മാഗസിൻ ഉള്ളതാ. അല്ല, ഞാനെന്താ മോണമായിട്ട് കളിക്കാൻ വന്നതാ? ഞാൻ പോവാ. പിന്നെ ഞാനൊരു പിറന്നാളിന് ക്ഷണിക്കാൻ വന്നതാ. ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ പിറന്നാൾ ഈ വരുന്ന 17-ാം തീയതി തിങ്കളാഴ്ച. എന്റെ വകയായി ടോമഞ്ചേരി പാർക്കിൽ ചെറിയൊരു വിരുന്നുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ ഒരു സന്തോഷത്തിന് ഈ കുട്ടി കൂടി അതിൽ പങ്കെടുക്കണം. ഞാൻ പോവാ. ഈ കുട്ടി? എന്താ കുട്ടി? കുട്ടിയുടെ കാമുകി സുന്ദരിയാണോ? അതാണ് കുട്ടി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. കൊള്ളില്ല. ഇരുട്ടത്ത് കാണാൻ കൊള്ളാം, പക്ഷെ വെളിച്ചത്ത് കണ്ടാ പേടിച്ചു പോവും. ഏതാണ്ട് ഈ മുഖം പോലെ. കുഞ്ഞനങ്ങനല്ലേ ഇത്? അവനിപ്പോ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയ. നിന്റെ ഒപ്പം എന്നെ കണ്ട ഇനി അത് മതി. ഞാൻ പോവാ. ആശ കൊടുത്ത ലാൻ കൊടുക്കരുത്. ഈ വാസോട്ടൻ എവിടെ പോയി? അതിന് പിടിച്ചോ. അച്ചൂട്ടേ, ഇതാര്? നീയോ? അല്ല ഞാൻ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. എനിക്കതില്ല. നീ എന്താ ഇവിടെ? അത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ സെൻസസ് എടുക്കാൻ ഇറങ്ങിയതാ. എന്തെങ്കിലും ഒരു തൊഴിലിൽ ജീവിക്കണ്ടേ? അല്ല നീ എന്താ വിമൻസ് കോളേജിന്റെ മുന്നിൽ? ഇനി വല്ല വണ്ടിക്കച്ചവടത്തിന് ഇങ്ങനെ ഇറങ്ങിയതാണ്? അല്ല, അത് പിന്നെ വണ്ടിക്കച്ചവടം അല്ല, ഈ പിന്നെ തെണ്ടിക്കച്ചവടത്തിനാണോടാ തെണ്ടി? വാസുവേട്ടനെ കാണാൻ വന്നതാ. എടാ, ഞാൻ വാസുവേട്ടനെ തേടി നടക്കല്ലേ. നീ എന്തിനാ വാസുവേട്ടനെ തേടുന്നെ? അല്ല, അത് പിന്നെ നിന്നെ കാണാതായപ്പോ ഞാൻ വാസുവേട്ടനെ തേടാന്ന് വെച്ചു. വാസുവേട്ടനെ തേടി കഴിഞ്ഞാലല്ലേ പിന്നെ നിന്നെ തേടാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മതി മതി മതി, ഉരുളണ്ട. എന്തോ ഒരു കള്ളം നിന്റെ മനസ്സിലുണ്ട്. എടാ, ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോ മാറി. അതിന്റെ എന്ത്? ദേ, നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ റോഡിൽ നിന്ന് വിശാലായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം പൊക്കോ. എന്തിനാ റോഡിൽ നിന്ന് സംസാരിക്കുന്നത്? അതെന്താന്ന് വെച്ചാ, തൊഴിൽ മന്ത്രി ആ റോഡിലൂടെ ഇപ്പൊ പോകും. കൈ നീട്ടിയാൽ ഒരു തൊഴിൽ തരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കൂട്ടുകാരന് വേണോ? വേണേ വേണ. വാസുവിന് അന്വേഷിക്കണ്ടാവും. നല്ല പ്രാന്തൻ. ദിവസവും ജോലി അന്വേഷിച്ചു പോകുന്നുണ്ട്. നല്ല ഗുണമുണ്ടോ മോനെ? ഇന്നും ഫെയിലിയർ. ഇനി 10-ൽ 7 ദിവസം മാത്രം. 7 ദിവസമോ? അതെ, 7 ദിവസം എന്ന് വെച്ചാ അത് പിന്നെ ഈ വാവിന്റെ കാര്യമാണോ കുഞ്ഞനന്ദൻ പറയുന്നത്? കർക്കിടവാച്ചു. അതെ അതെ, വാവിന്റെ കാര്യം തന്നെ. ഇനി 7 ദിവസം മാത്രം. വാവു നാളുകളിൽ മരിച്ചുപോയവരെ തൃപ്തിപ്പെടുത്തണം. ഇലയിൽ എള്ളും ചോറൂരിലെയും വെച്ച് കറുകപ്പുൽ മോതിരവും അണിഞ്ഞ് പ്രാർത്ഥനാപൂർവം അങ്ങേ ലോകത്തേക്ക് നോക്കി കൈകൊട്ടി വിളിക്കണം. പിതൃക്കളെ, ആകാശ ചെരുവിൽ നിന്നും പിതൃക്കളായി ബലിക്കാക്കകൾ പറന്നു വരും. അതിൽ കൊച്ചു കാക്കയായി. വേണ്ട, മെല്ലെ മെല്ലെ. നീ എന്താ ദേവിയോട് പ്രാർത്ഥിച്ച? കണ്ണടച്ച് പ്രാർത്ഥിച്ച കാര്യം പുറത്തു പറയരുതെന്നാ. ഇയാൾ എന്താ പ്രാർത്ഥിച്ചത്? മറ്റൊന്നുമല്ല, ഇനി ഒരു ബൈപ്പാസ് സർജറിക്ക് ഇട നൽകാതെ നിന്റെ അച്ഛൻ കോന്തുണ്ണി നായരെ അടുത്ത അറ്റാക്കിലെങ്കിലും അങ്ങോട്ട് എടുത്തേക്കണേ ദേവീന്ന്. ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയുള്ള കാലം പ്രാക്ടിക്കലായി പ്രാർത്ഥിച്ചാലേ ഗുണമുള്ളൂ. നിന്റെ അച്ഛനൊന്ന് ചത്ത് കിട്ടാതെ നമ്മൾ ഒന്നിക്കുന്ന പ്രശ്നമേ ഇല്ല. കളവാക്കല്ല അന്തസ്സായിട്ട് കഴി. ഹലോ,
പ്രേമിക്കുക? അല്ല, ഐസ്ക്രീം കഴിക്കുക. കഴിച്ചോളൂ കഴിച്ചോളൂ. എന്താ ആഘോഷം? പിറന്നാളാ. ആരുടെ? എന്റെ. ഉദരം വഴിയാണ് ഹൃദയത്തിലേക്കുള്ള എളുപ്പ വഴിയെന്ന് എനിക്കിപ്പഴ ബോധ്യായത്. നീ പഠിച്ച കാമോന, തിരിച്ചോളൂ, ശരിക്കും തിരിച്ചോളൂ. ആമാശത്തി കയറി വെടിവെക്കല്ലേ എന്റെ പൊന്നു കൂട്ടുകാരാ. വേഷായിട്ട് കാച്ചിണ്ടല്ലോ. ആദ്യമായിട്ട് ഐസ്ക്രീം കഴിക്കുന്നേ? അല്ല, രണ്ടാമത്തെ. നന്നായി. എന്തായാലും ഈ ആഘോഷം എന്റെ ആയിക്കോട്ടെ. വേണ്ട, ബില്ലിങ് തന്നെ. എപ്പോഴും പറ്റില്ലല്ലോ. ഇത് എന്റെ ഒരു പാവന സ്മരണയ്ക്ക്. ആവും കാലം ചെയ്ത ചാവും കാലം കാണുന്നു. അയ്യോ, സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, ഞാൻ ആ റോഡിൽ കിടപ്പുണ്ടാവും. അത് നിൽക്കണ്ടാവും. ചത്തില്ലേ? കാലന് പോലും താല്പര്യമില്ലാത്ത കേസല്ലേ? കാലനുമായൊരു ധാരണയിലെത്തി. താമസിയാതെ തന്നെ ചത്തു തരാം. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. വലിയ പ്രായമൊന്നും ആയില്ലല്ലോ. ആരോഗ്യത്തിനും വലിയ കുഴപ്പമില്ല. വല്ല നാട്ടുവൈദ്യന്മാരെ ഒന്ന് കാണിച്ചൂടെ? ഒരുവിധം വട്ടക്കയ്പ് ചികിത്സിച്ചാ മാറാവുന്നതേ ഉള്ളൂ. പരിഹസിക്കരുത് പ്ലീസ്. റെയിൽവേ ട്രാക്കിൽ എന്റെ ഡെഡ് ബോഡിക്ക് തന്നെ കാവൽ നിർത്താൻ പറ്റാത്തതിലുള്ള ഫീലിംഗ്സ് എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എന്റെ ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കാൻ ഒത്തില്ലെങ്കിലും ഒരു കള്ളന്റെ ബോഡിക്ക് ഞാൻ കാവൽ നിന്നല്ലോ പോലീസ് സ്റ്റേഷനില്. റെയിൽവേ പോലീസിനോട് കളിച്ചാലുള്ള അനുഭവം ഇപ്പൊ മനസ്സിലായില്ലേ? തെളിയിക്കപ്പെടാത്ത 6 കേസുകൾ ഈ തലയിലോട്ട് വച്ചു തന്നതിൽ വളരെ നന്ദിയുണ്ട് സുഹൃത്തെ. അത് പ്രതികാര രൂപത്തിൽ തിരിച്ചെന്ന പോരെ? പ്രതികരിക്കാൻ പോലും കഴിയാത്തവന് ഇനി എന്ത് പ്രതികാരാണോ? പാപ്പരത്തം സ്വയം സമ്മതിക്കുന്നു. ജീവിച്ചുകൊണ്ട് ഒരു പോലീസുകാരനോട് പോലും പ്രതികാരം ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. നല്ലത്. പക്ഷെ മരിച്ചാലോ? തീരെ പറ്റില്ല. പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. എങ്കിൽ 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, പ്രതികാര ദാഹവുമായി പ്രതികരിക്കാൻ എന്റെ പ്രേതാത്മാവ് തന്നെ തേടി വരും. ഉടൻ പ്രതീക്ഷിപ്പിൻ. ഇന്റർവ്യൂ, ഇന്റർവ്യൂ. എന്താണോ വല്ലവന്റെ മണിയോട് മോഷിച്ചിട്ട് തല്ലു കിട്ടിയതെനിക്ക്? നമ്മൾ രക്ഷപ്പെട്ടു വാസേ. എന്തിന് ജോലി കിട്ടാൻ പോകുന്നു? ഇന്റർവ്യൂവിനുള്ള കാർഡ് നോക്കി. എന്താ? കോ ആൻഡ് കോ കമ്പനിയിൽ കുഞ്ഞനന്ദനെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. എനിക്ക് ഈ കണ്ടുപിടിക്കരുത്, ഒന്ന് വായിച്ച്. തിങ്കളാഴ്ച ഇന്റർവ്യൂവിന് ചെല്ലണം. അപ്പോയിന്റ്മെന്റ് ടൈം 10:30. എന്റെ ദേവി, കാലത്തെ തപാലിൽ തന്നെ കത്ത് കണ്ടപ്പോ അതുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇന്നിനി ഈ പഞ്ചായത്തുകാർക്കും കത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഇങ്ങോട്ട് വന്നേ. വാന്ന്. ഇനി പ്രശ്നമില്ല മാഷേ. ജോലി കിട്ടിയ സ്വത്തുവാകം നടക്കുമല്ലോ. ചെകുത്താനും ചില നേരം ദൈവം ആകുമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ദൈവം തരും. ഇന്റർവ്യൂ കവർ കവർ കവർ. നിന്നെ ഇന്റർവ്യൂ വിളിച്ചിരിക്കുന്നു. ഓ, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വെറും ഒരു ഫോർമാലിറ്റിയാ. ജോലി കിട്ടണമെങ്കിൽ മോളിലുള്ള ആൾക്ക് അറിയണം. മോളിലുള്ള ആളോട് ഈ അമ്മ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് മോനെ? അമ്മ പ്രാർത്ഥിച്ച ആളല്ല, അതിന്റെയൊക്കെ മോളിൽ ചിലരുണ്ട്. രാഷ്ട്രീയക്കാരുടെ ശുപാർശകളല്ലാതെ ദൈവങ്ങളുടെ ദയാർജി അവർ സ്വീകരിക്കാറില്ല. ഈ കോയൻകെ കമ്പനി ഇന്റർവ്യൂവിന് വിളിക്കാന്ന് വെച്ചാൽ തന്നെ ജോലി കിട്ടിയാ മതിയാ. ഇപ്പൊരിക്കലും ചടച്ചേർക്ക് നേരം കൊണ്ട് ഒന്ന് പോയി നോക്കൂടെ. എനിക്ക് വേഷം കെട്ടിപ്പോയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഏ, മാത്രമല്ല 10 ദിവസത്തിന് ഇനി 3 ദിവസം ബാക്കിയുള്ളൂ. 3 ദിവസവും? അത് പിന്നെ. അതെ, മാസം തികയാൻ ഇനി 3 ദിവസം. എന്താ മാസം തികയാൻ? താരന്റെ പ്രസവിക്കാൻ പോവാ. എടോ, ഇനി മാസം തികയാൻ 6 ദിവസമുണ്ട്. 3 ദിവസം താ വിഴിക്കും. അല്ല, 6ന്റെ പകുതിയാണല്ലോ 3. അപ്പൊ 3 3 ടോട്ടൽ 6. അത് നേരാ. അതിനേക്കാൾ നല്ലത് 3 3 6. മുഴി മുഴി ആയി. എടോ, ഈ പണ്ടാറക്കാലിന് ജോലി കിട്ടിയാലേ നമുക്ക് ഗുണമുള്ളൂ. എങ്ങനെയെങ്കിലും ഇതിന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ അയക്കണം. അതെങ്ങനെ? ഞാൻ പറയാം, തൽക്കാലം നമുക്ക് സ്പോൺസർമാരാണ്. പോകാനുള്ള ഉടുപ്പും ഷൂസും പാന്റും അത്യാവശ്യത്തിനുള്ള കാശും നമുക്ക് രണ്ടുപേർക്കും പങ്കിട്ട് കൊടുക്ക. എന്താ? ഓക്കെ. ഇങ്ങോട്ട് വരിക, ഇവിടെ വരിക. പണത്തെ കുറിച്ചൊന്നും താനിപ്പോ പേടിക്കണ്ട. പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് നടത്തിക്കോളും. അത് വേണോ? അത് വേണേ. അത് ഞങ്ങൾ അളിയന്മാരുടെ ഒരു അവകാശമാണ്. മുടക്കം പറയരുത് മോനെ, ഒരു നല്ല കാര്യത്തിനല്ലേ. പാൽനിഴലിലും പരമാനന്ദത്തിൽ ലോകം കണ്ടു ഞാൻ. എനിക്കുറങ്ങാൻ അണിഞ്ഞൊരുങ്ങി
നിലവിലും ആൾനിഴലിലും പരമാനന്ദത്തിൻ ലോകം കണ്ടു ഞാൻ. വായ്ഗുളി വാങ്ങിക്കാനാവും. ആർക്കാണാവോ? മുത്തച്ഛനോ അച്ഛനോ കൊച്ചച്ഛനോ ഇളയച്ഛനോ വെല്ലിച്ചനോ അതോ നാട്ടുകാരോ വല്ല ഒരു അച്ഛനോ? ഒരു പാവം വഴിയാത്രക്കാരനെ ഈ കോലത്തിലാക്കിയില്ലേ. താങ്ക്സ്. പ്ലീസ് വീട്ടിൽ കൊണ്ടുപോയി വിടാം. ഡ്രസ് ചേഞ്ച് ചെയ്യാലോ? നത്തിങ്. ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടൊന്നും ഒരു കാര്യമില്ല. അലക്കിയാൽ പോവാത്ത അഴുക്കും തടവിയാൽ പോകാത്ത തലയിലെഴുത്ത് എന്റേത്. ഇറ്റ്സ് ഓൾ റൈറ്റ്, കുട്ടി പൊക്കോളൂ. ഡസന്റ് മാറ്റർ, കുട്ടി പൊക്കോളൂ. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് വേഷം കെട്ടി പോവായിരുന്നു. ഇനിയിപ്പോ ഈ നീലക്കുറുക്കന്റെ വേഷത്തിൽ തന്നെ അങ്ങോട്ട് പോവാം. അയ്യോ, ഇന്റർവ്യൂവിന് പോവായിരുന്നോ? വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാം പ്ലീസ്. 10 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. ഇനി നീട്ടി വിളിച്ച് നടന്നാ തന്നെ ഷാർപ്പ് ടൈമിൽ അവിടെ എത്താൻ പറ്റുമെന്നുള്ള കാര്യം തന്നെ സംശയമാണ്. എവിടെ ഇന്റർവ്യൂ എന്ന് വെച്ചാ? അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ല, അത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാ. പ്ലീസ്. ഇറ്റ്സ് ഓക്കെ, വെറുതെ വരാം. അല്ല, ഇത് എവിടേക്കാ? അച്ഛനെ കാണാൻ. അച്ഛനെ? അല്ല, അച്ഛനെ. അയ്യോ, കൃത്യസമയത്ത് തന്നെ എത്തി.
ഇവിടെ കംപ്ലീറ്റ് പൊടിയാണല്ലോ. സോറി. നോക്കിച്ചിരിക്കാതെ പട്ടിപ്പുല്ലേ, ഇത് മരിക്കാൻ പോകുന്നതിന്റെ വേഷം കേട്ടാ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. വാട്ട് ഈസ് ദിസ്? ഇഷ്ടകാലത്തിൽ നിന്നാണോ വരുന്നത്? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്നെയാണോ വന്നത്? അതോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ? സോറി, സത്യത്തിൽ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായി സകലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് സാർ. ഒരു മിനിറ്റ്. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഞാനിങ്ങനെ റോഡിലൂടെ വരികയായിരുന്നു വിത്ത് ഫയൽ. ചീറി പാഞ്ഞത്തി ഒരു പാവം കാറിന് ഒരു കൗതം തോന്നി. ചെളിയിൽ കുളിപ്പിച്ച് ദാ എന്നെ കോലത്തിലാക്കി. വകതിരിവില്ലാത്ത ആ പാവം കാറിന് അറിയില്ലായിരുന്നു സാർ ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരികയാണെന്ന്. പിന്നെ പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു. ഉടൻ തന്നെ വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് എനിക്ക് തിരിച്ചെത്താമായിരുന്നു. പക്ഷേ അപ്പോയിന്റ്മെന്റ് ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല. പറ്റോ? ഇല്ല. സോറി സാർ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു സ്ഥാപനത്തിന് പേഴ്സണാലിറ്റിക്കൽ വലുതാണ് പങ്ക്ച്വാലിറ്റി എന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായി സാർ, ഇവിടെ പങ്ക്ച്വാലിറ്റിക്കൽ വലുതാണ് പേഴ്സണാലിറ്റി എന്ന്. എന്റെ പങ്ക്ച്വാലിറ്റി പേഴ്സണാലിറ്റിക്ക് വേണ്ടി ഞാൻ പ്രശ്നമാക്കില്ല സാർ. വേണ്ട സാർ, ഇത്തരം ഒരു സ്ഥാപനത്തിന് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ജോലി തരരുത് എന്ന് നിർബന്ധിക്കണേ സാർ. പ്ലീസ് വെയിറ്റ്, എനിക്ക് ടൈം. പ്ലീസ് ഷോ യുവർ സർട്ടിഫിക്കറ്റ്സ്. എന്തിനാ സാർ? താങ്ക് യു. ഓക്കെ, യു ആർ സെലക്ടഡ്. അമ്മേ, ഞാൻ വരുന്നുണ്ട്. ആ വരവ് കണ്ടാലറിയാം അവലക്ഷണം. യോഗം വേണടോ, യോഗം. സ്പോൺസർ ചെയ്ത വകയിൽ 800 രൂപ തൊലഞ്ഞു. സ്വന്തം മക്കൾക്ക് നല്ലൊരു ഡ്രസ് എടുത്തു കൊടുത്തിട്ടില്ല. പുത്തനുടുപ്പ് വിഷമവും കൊണ്ടാ വരുന്നത്. മതി, ഇനി എല്ലാരും ചേർന്ന് ആ കുട്ടിയെ വേദനിപ്പിക്കണ്ട. ജോലിക്ക് ശ്രമിക്കുന്നതും കിട്ടാത്തതും സാധാരണയല്ലേ. ഇന്റർവ്യൂവിന് പോയിരുന്നു, തല്ലു കിട്ടിയോ? ഈ വരവ് കണ്ടപ്പോ തോന്നിയ അവസ്ഥ പറയട്ടെ. അട്ട ചങ്കി കുടുങ്ങിയ വട്ടുണ്ട്. സത്യം, അട്ട ചങ്കി കുടുങ്ങി. എനിക്ക് ജോലി കിട്ടി. പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ പുസ്തകം ഉടുപ്പ് ധരിപ്പിച്ച് പറഞ്ഞയച്ച് പാരാവില്ലെന്ന് മഹാലക്ഷ്മി ഇപ്പൊ പറഞ്ഞോളൂ. അല്ലേ മക്കളെ, അങ്കിളിന് ജോലി കിട്ടി, ഇപ്പൊ ശരിക്കാൻ കൊടുക്ക. എപ്പം നോക്കിയാലും കൊടുക്ക മാമ. വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും സ്പോൺസർമാർക്ക് മുതല് നഷ്ടപ്പെടാത്ത ഒരു മാഞ്ചിയം പദ്ധതി അല്ലേ മാഷെ? കഴിഞ്ഞ ആഴ്ചത്തിൽ ലെറ്ററിലും കൂടി ചേട്ടൻ എഴുതിയതാ. എന്തൊക്കെ കേൾപ്പിച്ചാലും അവനും ഒരു നല്ല കാലം ഉണ്ടാവുമെന്ന്. അമ്മയുടെ പ്രാർത്ഥനയോ ദേവിയുടെ അനുഗ്രഹം കിട്ടി അമ്മേ. എന്റെ മോനെ, കാറിൽ വരിക, ചെളി തീർപ്പിക്ക, അതേ കാറിൽ തന്നെ കയറ്റി കമ്പനിയുടെ വാതിക്കൽ കൊണ്ട് ഇറക്ക, ജോലി കിട്ടുക, എന്തൊക്കെയോ ചില ഐശ്വര്യങ്ങൾ ഉണ്ടടാ. അവളെ പിന്നെ കണ്ടോ നീ? പേര് പോലും ചോദിച്ചില്ല. കാണണം, കണ്ടാലൊരു നന്ദി പറയണം. ആ നിന്റെ പ്രേമം ഇതുവരെ മഹാദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? എന്തായാലും നിന്നെ പോലെ പ്രേമ കൃഷി തോപ്പിലെ നോക്കുകുത്തി ആവില്ല എന്നൊരു വിശ്വാസമുണ്ട്. തുടക്കത്തിൽ അങ്ങനെയൊക്കെ തോന്നും. എടാ, എനിക്ക് നിനക്കുമൊക്കെ പറഞ്ഞിട്ടുള്ള പെണ്ണ് മറ്റെവിടെയോ ആണ്. ഏതോ അടുക്കളയില്ല അവളിപ്പോ അത്താഴത്തിന് അരിയിടുന്നുണ്ടാവും. അത് നിന്റെ പെണ്ണ്. എന്റെ പെണ്ണിപ്പോ അടുക്കളയില് ജോലിക്കാരിയോട് വഴക്കിടുന്നുണ്ടാവും. മഹാമടിച്ചിയ, മൂക്കത്താ കോപം, ഭയങ്കര തന്റേടിയ. ഓന്തുണ്ണി നായരോട് ധിക്കാരവും പറഞ്ഞ് തല്ലാൻ ഓങ്ങിയപ്പോഴോ സൂത്രത്തിൽ കൊഞ്ഞനം കുത്തി അകത്തേക്കോടും. ഇനി പഠിക്കാൻ ചെന്നിരുന്നപ്പോഴോ മനസ്സ് മുഴുവനും ഞാനായിരുന്നു. ജോഗ്രഫി പുസ്തകത്തില് 87-ാം പേജിൽ വെച്ച ഒരു മയിൽപ്പീലിത്തുണ്ട്. ഒരു പിറന്നാള് ഞാൻ സമ്മാനിച്ചതാ. ആകാശം കാണാതെ പുറത്തെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആകാശം കണ്ട മയിൽപ്പീലി ചത്തുപോത്രേ. എടാ, ഇതിനേക്കാൾ വലിയ കോട്ടകൾ ഞാൻ കിട്ടിയിട്ടുണ്ട് അറിയോ? ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഒക്കെ തീറ്റിച്ചിട്ടുണ്ട്. എന്നിട്ടും അടുപ്പിൽ നിന്ന് വലിച്ചെടുത്ത വിറക് കൊള്ളി പോലത്തെ തെണ്ടി മുറച്ചടക്കം വന്നപ്പോ എന്നെ കളഞ്ഞിച്ച് പോയില്ലേ? എന്തായാലും എന്നെ സഹായിക്കാൻ വന്ന് അവളുടെ അനുജത്തിയെ തന്നെ വലവീശി പിടിച്ചവനല്ലേ നീ. അവളുടെ അനുജത്തി ആയതുകൊണ്ട് പറയാ വിശ്വസിക്കരുത്. പക്ഷെ അവള് പാവാടാ. എടാ,
നീ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനെ ധിക്കരിച്ച് അവൾ ഇറങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? നീ ഇത്രയും പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ സംശയം. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? എങ്ങനെ? ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരാൻ പറയാം. എന്തിന്? ഞാൻ വിളിച്ച അവള് വരുമെന്ന് അറിയണമല്ലോ. എത്ര മണിക്ക് ഇറങ്ങി വരാനാ പറഞ്ഞ? 11 മണിക്ക്. കൂട്ടുകാരാ, 11 മണിക്ക് ഇനി 11 മിനിറ്റ് പോലുമില്ല. ഏതായാലും കഷ്ടപ്പെട്ട് മതിലാടി വന്നല്ലേ, ഒരു 11 സെക്കൻഡ് കൂടി നോക്കിയിട്ട് നമുക്ക് പോവാം. അവള് ഇറങ്ങി വരും. അവള് വരുന്നുണ്ട്. ഇതെന്താ പെട്ടിയും പെട്ടൊക്കെ കയറ്റാണ് വരുന്നത്? ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഒളിച്ചോടെ, ആഭരണം ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോ അതും അടിച്ചോണ്ട് പോയെന്ന് വേണ്ടല്ലോ. ഒരു ജോഡി ഡ്രസ് എടുത്തോളൂ, അത് പോരെ. അത് മതി, പക്ഷെ നമുക്ക് ഇപ്പൊ ഒളിച്ചോടണ്ട. പിന്നെ രാത്രി ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട്? അത് വിളിച്ചാ വരുമെന്ന് അറിയാനായിരുന്നു, ഇപ്പൊ വിശ്വാസമായി. സത്യമായിട്ടും ഞാൻ വിളിക്കും ഒരിക്കൽ. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു, എനിക്കിപ്പൊ ഭയങ്കര ധൈര്യമായി. പോയിക്കോളൂ. തിരിച്ചു പോകാനെ ഇപ്പൊ പേടി. അച്ഛനെങ്ങാനും കണ്ടല്ലോ. കണ്ടാൽ സ്വപ്നാടനായിരുന്നു പറഞ്ഞാ മതി. സ്വപ്നാടനോ? ആ, ഉറക്കത്തിലെ സ്വബോധം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു തരം രോഗം അത്. ധൈര്യമായിട്ട് പോയിക്കോട്ടോ. അതെ, ആരൊക്കെ ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊരു സങ്കുചിതനല്ല, വളരെ ഓപ്പൺ ഹാർട്ട്, വിശാല ഹൃദയൻ. സൈക്കിൾ പിടിക്കുക, നടക്ക്. അപ്പൊ ഓപ്പൺ ഹാർട്ടായ സ്ഥിതിക്ക് ചില സത്യങ്ങൾ പറയാമല്ലോ. അളിയനാണെങ്കിലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ. ആയിക്കോട്ടെ. അതെ, വെരി ക്ലോസ്. എന്ത് ചർച്ചയാണ്? അങ്ങനെയുള്ള ചർച്ച കൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് വല്ല ഗുണമുണ്ടാവോ? ഇന്ത്യക്ക് ഗുണമുണ്ടാവില്ല. പിന്നെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ് ഞങ്ങൾ കൂടുതലും സംസാരിക്കാം. അതെ, അസൂയപ്പെടുത്തുന്ന പ്രേമബന്ധമായിരുന്നു ആ കമിതാക്കൾ തമ്മിൽ. ഐ മീൻ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞനന്ദനും തമ്മിൽ. അവരുടെ പ്രേമബന്ധത്തിനിടയിൽ ഒരു പോസ്റ്റ്മാന്റെ സഹായം പോലും ആവശ്യമുണ്ടായിരുന്നില്ല. പ്രേമിച്ചാൽ ചിലപ്പോ കത്തുകൾ പരസ്പരം കൈമാറിയെന്നൊക്കെ ഇരിക്കും, അത് സാധാരണയാ. കത്തുകൾ മാത്രമല്ല, പിന്നെ ചിലപ്പോ തൊട്ടും തലോടിയും നോക്കി ഇരിക്കും. ഈ ബസ്സിലൊക്കെ പോകുമ്പോ നമ്മൾ അറിയാതെ ചിലരെ തട്ടിമുട്ടിയൊക്കെ പോവാറല്ലേ, അതൊന്നും വലിയ പ്രശ്നമല്ല. കേവലം തട്ടലും മുട്ടലും മാത്രമല്ല, പിന്നെ ഈ പ്രകൃതിയെ സാക്ഷി നിർത്തി വിലപ്പെട്ടോന്നോർ പരസ്പരം കൈമാറിയിട്ടുണ്ട്. സ്വർണമാണോ? അതല്ല, ഹൃദയം. അതിലും മേലെ, ഇനിയും മേലെ, അത് തന്നെ. ക്ഷമിക്കട്ടെ, താങ്കൾ ഒരു വിശാല ഹൃദയനായതുകൊണ്ടാണ് വിശാലനല്ലാത്ത ഞാൻ ഇത്രയും വിശദമായി സംസാരിച്ചത്. ഞാൻ അത്രയ്ക്ക് വിശാല ഹൃദയനല്ല. സോറി, ഞാൻ ഡ്യൂട്ടി മറന്നു. കോന്തുണ്ട നേർക്ക് ഒരു കത്തുണ്ടായിരുന്നു. കൊടു. വിശാല ഹൃദയൻ. ഇത് ദരിദ്രവാസി പോസ്റ്റ് കാർഡ് കത്തയച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് സുഖമാണ്, അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം, അവിടെയും സുഖം. പിന്നെ ഇത് ചോന്നുകൊണ്ട് നടക്കുന്ന എനിക്കാണോ അസുഖം? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നു കേട്ട് എന്നെ സംശയിച്ചാലോ? ഈ താന് സത്യമായിട്ട് ഞാൻ പറയാ, എന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഴുവൻ സങ്കുചിതന്മാരുള്ള ഈ ലോകത്ത് ഞാൻ മാത്രം അത്ര വിശാലഹൃദയനായിട്ടൊന്നും കാര്യമില്ല. എന്റെ മനസ്സ് പൗത്രമല്ലേ, അത് മതി എനിക്ക്. എന്താണോ നായരെ ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലേ, ഞങ്ങൾ ഈ ദാമ്പത്യ കാര്യങ്ങൾ അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കുകയായിരുന്നു. ഉണ്ണിക്കുഞ്ഞൻ എഴുത്താ എന്നോടൊപ്പം ഒരു ബെറ്ററി ഗുണവും കുറിച്ചുള്ളവനും അവൻ മാത്രാ. വിവരം തീരെ ഇല്ല. കഴിഞ്ഞ തവണ വന്നപ്പോ പല്ലു അടിച്ചിട്ട് ആക്ക് നന്നല്ലാത്തോണ്ടാവും. പറഞ്ഞോ. അല്ല, ഈ പല്ലൊക്കെ അടിച്ചോണ്ട് പോകുന്ന തെറ്റാന്ന് പറയായിരുന്നു. എന്റെ വെപ്പുമല്ലേ സ്വർണത്തിൽ കെട്ടിച്ചു പറഞ്ഞിട്ടത്രേ. വരട്ടെ വരട്ടെ, അവന് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ശവപ്പെട്ടി ആയിരിക്കും. നീ കുറെ നേരമല്ല എനിക്ക് തോന്നുന്നു വാക്കുകൾ സൂക്ഷിച്ചു വേണം. 32 പല്ലിന്റെ ഇടയിലാ ഒരു നാക്ക്. അമ്മാവന്റെ വായിൽ നാക്ക് മാത്രമല്ലേ ഉള്ളൂ. ആദ്യം വന്നാളല്ല ഈ മോന്റെ ഷേപ്പ് മാറിപ്പോട്ടെ. ഓ അങ്ങനെ. അത്താഴം ഉണ്ടാൽ അരക്കാതെ നടക്കണമെന്നാ. അതിന് ഈ ആരോഗ്യം ഉണ്ടെങ്കിലേ. ഒരാളുണ്ടാ പോരെ, ഈ ആരോഗ്യം ഉണ്ടണോ? അല്ല, അളിയനോട് കുറച്ചു ദിവസം ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കണം. എന്താ? ഈ വടി പോലുള്ള ശരീരത്തിന്റെ രഹസ്യം എന്താ? ഇനി വല്ല കരിങ്കുരങ്ങരസാനം മറ്റും സേവിച്ചതാണോ?
മൃഗശാലക്കാർക്ക് പോലും വേണ്ടാത്ത മനുഷ്യ കുരങ്ങന്മാരുള്ളപ്പോ പിന്നെ എന്തിനാണ് അളിയ കരിങ്കുരങ്ങി? എന്തായാലും ഈ ആരോഗ്യവാനായ അളിയനോട് എനിക്കൊരു അപേക്ഷ ഉണ്ട്. എന്താ പറഞ്ഞോളൂ. അയ്യോ, അത് വെളിച്ചത്ത് പറയാൻ പറ്റില്ല. എന്നാ ഇരുട്ടത്തേക്ക് പോവാം. എന്താ അളിയ പ്രശ്നം? ഞാൻ ഇടപെടണോ? വേണം. ഞാൻ മരിച്ചാൽ ശവക്കൂടിൽ നിന്നും കീറിയെടുത്ത മുന്തല ബലി കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നനച്ച് തലയിൽ കെട്ടണം. തളരരുത്. വലത് കാൽമുട്ട് ബലിത്തറയോട് അമർത്തി കറുകപ്പുല്ല് മോതിരമായി വലത് വിരലിട്ട് ബലിച്ചോറുരുട്ടി നാക്കിലിൽ വെക്കുമ്പോ പതറരുത്. നനഞ്ഞ കൈപ്പത്തികൾ ഏറെ മുട്ടിയിട്ടും കാക്കകൾ എത്താൻ വൈകുമ്പോ ഇടരുത്. നമുക്കൊന്ന് തൃശ്ശൂർ പൂരത്തിന് പോയാലോ? ഇപ്പോഴോ? 10 മണിക്ക് ഒരു ബസ്സുണ്ട്, അതിന് പോയാൽ ഉച്ചയോടുകൂടി അവിടെ എത്തും. ഉഗ്രം വെടിക്കട്ടടാ. അപ്പൊ ഇന്ന് തിരിച്ചു വരാൻ പറ്റില്ലല്ലേ? അതില്ല. ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ വീട്ടിൽ ഒരു വെടിക്കെട്ടിന് തീ കൊടുത്തിട്ട് അങ്ങോട്ട് പോയാലോ? എന്ത്? അല്ല, ഞാനില്ലെങ്കിൽ എന്റെ പ്രസൻസ് വീട്ടിൽ ഫീൽ ചെയ്യണം. ഞാൻ പോകുന്നു, പ്രേതമായിട്ട് തിരിച്ചു വരും, പ്രതികാരം ചെയ്യാൻ എന്നൊരു കുറിപ്പെഴുതി ആരെങ്കിലും വഴി എന്റെ മൂത്തളിയൻ രാമുണ്ണിമാഷ്ട കാര്യം. 10 മണിക്കാണ് എനിക്ക് കുറിപ്പ് കിട്ടിയത്. അപ്പോ ചത്ത് നരകത്തിലെത്താനുള്ള സമയമായി. ഇവിടുന്ന് നരകത്തിലേക്ക് എത്ര സമയം എടുക്കും? ഇപ്പോഴൊക്കെ 5 മിനിറ്റ്സ് മതി. ഓഹോ, ബാലകൃഷ്ണൻ വന്ന് വിവരം അറിയിച്ചപ്പോ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ 3 ദിവസത്തെ ലീവ് എടുത്തു. വല്ല റെയിൽപാളവുമായിരിക്കും അവൻ ചാകാൻ തിരഞ്ഞെടുക്കുന്നത്. എന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കില്ലേ? എന്നാ അങ്ങനെ മതിയായിരുന്നു. എങ്ങനെ? പുറകി നല്ല വിളി, മുൻ വിളിയ, ഞാനും അത് കേട്ടു. നാരായണ നാരായണനൊന്നുമല്ല. ഒരു നിഴൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നത്. തോന്നലല്ല, വരുന്നുണ്ട്. ചോദിച്ച കേട്ടില്ലേ? ഞാനാ. അത് അവൻ തന്നെയാണോ പോലീസ്? എവൻ അച്ഛനും മോനും ഒരുമിച്ച് വന്നിരിക്കുക, പ്രേതമായിട്ട് പ്രതികാരം ചെയ്യാൻ. ഞാനൊരു പാവം പോസ്റ്റ്മാനാണ്. പ്രിയപ്പെട്ട അമ്മാവ, മദ്യപിച്ചാൽ ചീത്ത പറയാറുണ്ട്, പക്ഷെ ഒന്നും മനസ്സറിഞ്ഞല്ല. എന്നെ ഉപദ്രവിക്കരുത്. എനിക്കറിയാം കുഞ്ഞിനെന്തിന് എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറയുകയാണ്. ചന്ദ്രത്തെ അനന്തമ്മാവ, അരവിന്ദാക്ഷൻ എന്ന റെയിൽവേ പോലീസാ ചോദിക്കുന്നത്? നന്നായിട്ടുണ്ട്. അരവിന്ദാക്ഷൻ പോലീസാ? അല്ല, തന്നെ തന്നെ തന്നെയാ തിരക്കി വരുന്നത്. ശരിയാ, ആദ്യ പ്രതികാരം എന്നോട് തന്നെയാവും. ഞാൻ റെയിൽവേ ട്രാക്കിൽ കാവലില്ലാന്നറിഞ്ഞപ്പോ ഇങ്ങോട്ട് തേടി വരുന്നതായിരിക്കും. ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ റെയിൽവേ പോലീസ്. ഒരു കുരിശ് കയ്യിലുണ്ടെങ്കിൽ കാണിക്കായിരുന്നു. കുരിശ് കാണിക്ക്. ഇതെന്താ, ക്രിസ്ത്യൻ പ്രേതമാണോ? ഹിന്ദു പ്രേതമല്ലേ? വല്ല മന്ത്രവും വശമുണ്ടോ? പക്ഷെ ഒരു മന്ത്രവശമുണ്ട്. ഏതാണ്? ഓട്ടം. താങ്ക് യു. ഇവരെന്തിനാ ഓടുന്നെ? ഒന്ന് നിന്നേ, ഞാനിതേ വരുന്നു. അരവിന്ദ പോലീസേ, രാമുണ്ണി പാഷേ, ഒന്ന് നിന്നേ, ഇത് ഞാനാ. ഓടരുത്, ഞാൻ പിടിക്കും. നീ ആയിരുന്നോ പേടിപ്പിച്ച ആളുകളാണ്? നിങ്ങൾ പേടിച്ചതല്ലേ ഉള്ളൂ, ഞാൻ മൂത്രം ഒഴിച്ച്. മാഷേ, ഈ പ്രേതത്തെ അറസ്റ്റ് ചെയ്യട്ടെ. അറസ്റ്റ് ചെയ്യാ? ഞാൻ റെയിൽവേ സ്റ്റേഷൻ അല്ലല്ലോ മൂത്രം ഒഴിച്ചത്, എന്റെ സ്വന്തം മുന്നിലല്ലേ. നോക്കിക്കോ, നാട്ടുകേസാ വിട്ടത്, അറസ്റ്റ് ചെയ്യണ്ടെ. കണ്ടുപോലും എന്റെ മൂത്രം ഒഴിപ്പിച്ചതും പോലെ. ഇപ്പൊ പോസ്റ്റ് ബാലറിയാ, കുഞ്ഞളിയാ, ഉറങ്ങാ.
പേടിച്ചോ? ഞാൻ വെറുതെ പ്രതികാരം ചെയ്യാൻ വന്നതാ. ആ കഴുത്തൊന്ന് നേടിയേ, സമയമില്ല, ഇനി ഒത്തിരി പേരെ കാണാനുള്ളതാ. ആ കഴുത്തൊന്ന് നീട്ടിയേ, കളിക്കുക. പ്രേതത്തെ മെനക്കെടുത്താതെ മര്യാദയ്ക്ക് കഴുത്ത് നീട്ടാ പട്ടി. എന്താ എന്താ ഈ നട്ടപ്പാടൊക്കെ കണ്ടാൽ? എന്തു പറ്റി? എന്ത് പറ്റിയടോ? പ്രേതമായിട്ട് വന്നിരുന്നു. താ കണ്ടോ? കണ്ടു. ഇവിടെ നിൽക്കുന്നു. മണി 12:30. പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയം. തന്നെ ഉപദ്രവിച്ചോ? കഴുത്തി പിടിക്കാൻ നോക്കി, ഞാൻ സമ്മതിച്ചില്ല. പണ്ടേ നിന്റെ കഴുത്തിനോട് തന്നെയാ അവന്റെ ദേഷ്യം. എന്താ പ്രശ്നം? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല, നീ പോയി കിടന്ന് ഉറങ്ങിയോ. എന്താ ബഹളം? ആർക്കെന്താ പറ്റിയ? ആർക്കൊന്നും പറ്റിയില്ല. ബാലകൃഷ്ണന്റെ ബാലൻസ് ഒന്ന് തെറ്റിയതാ. പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഇനി എന്നോടാണോ നിന്റെ കളി? അമ്മായി മറ്റുള്ള മാറേ. പച്ചിരുമ്പം കുരിച്ചും പ്രേതത്തിന് പേടിയാ. ഇനി ഇങ്ങോട്ട് അടുക്കൂല. എല്ലാവരും ധൈര്യമായി പോയി കൂർക്കം വലിച്ച് കിടന്നിറങ്ങിക്കോളൂ. ഞാനീ പരിസരത്ത് തന്നെ ഉണ്ടാകും. കുഞ്ഞനെ നിന്റെ വല്ല വിവരവും കിട്ടിയോ? ചത്തു. എപ്പോ? ഇന്നലെ രാത്രി 12:30. അപ്പത്തിന് ശവം പ്രേതമായിട്ട് കണ്ട് വരികയും ചെയ്തു. ബാലകൃഷ്ണൻ ആദ്യം കണ്ടത്. അപ്പൊ ബാലകൃഷ്ണൻ ചത്തോ? ഇല്ലില്ല, കാലത്ത് സൈക്കിൾ എടുത്ത് കൊണ്ട് പോയതാ. എവിടെയാ പോയത്? ഒരു പിടിയില്ല. 12:30 ചത്തല്ലേ? അപ്പൊ മലബാർ എക്സ്പ്രസ്സിനായിരിക്കും തല വെച്ചത്. ഇനി അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്. റെയിൽവേ ട്രാക്കിലാകാൻ സാധ്യതയില്ല. ഉറപ്പാണ്. പ്രേതത്തിന് ഒരു മിന്നൽ പോലെ ഞാനും കണ്ടു. തലയും കൈയും കാലും എല്ലാം ഉണ്ട്. ആ ഏതെങ്കിലും ഡെഡ് ബോഡി ഉടനെ എത്തുമല്ലോ, അപ്പൊ അറിയാം വിവരം. പോലീസ്? ഒരു വിരോധം എനിക്ക് അവനോടില്ല. എനിക്കും ഇല്ലല്ലോ. അതെ, ഞാൻ അവനെ ശാസിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വാത്സല്യം കൊണ്ടാണ്. അവനെന്റെ മോനെ പോലെയാ. അല്ല മാഷേ, ഈ കുട്ടികളെ ഇന്നെന്തിനാ സ്കൂളിൽ വിടുന്നത്? ഡെഡ് ബോഡി ഉടനെ എത്തൂലേ? പിന്നെ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരുന്ന മെനക്കെടല്ലേ? ബോഡി വരുമ്പോ കരയാൻ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. മഹാലക്ഷ്മിയും സ്കൂൾ പോകാൻ ഒരുക്കുന്നുണ്ട്. മാഷ് എന്താ ഈ പറയുന്ന? ഇന്നിപ്പോ ആരും സ്കൂളിൽ പോണ്ട. ബോഡി വരുമ്പോ കരയാൻ ടീച്ചറും കൂടെ ഇരുന്നോട്ടെ. എന്തേ മോളെ, അമ്മയോട് കൊണ്ട് വരാൻ പറയൂ. മമ്മി, ശവ എത്തിയ ഉടനെ ദഹിപ്പിക്കണം. അല്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോ ശാസ്ത്രം നോക്കിയാ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. അയ്യേ, അതാ വരുന്നു. താഴെ എവിടെ പോയിരുന്നോടോ? റീത്തിന് വല്ലത് ഓർഡർ കൊടുക്കാൻ പോയതായിരിക്കും. ഓർഡർ കൊടുത്തോടോ? ഏയ്, അതിനൊന്നുമല്ല, വെളുപ്പാം കാലത്ത് എന്നെ മന്ത്രവാദിയെ കാണാൻ പോയതാ. അതാ ഇത് സംഘടിപ്പിക്കാൻ. ആ ഒന്നും കൂടാതില്ല. ഓ, ഇപ്പൊ ധൈര്യായി. ഒരു പിശാചിൻ ദേഹത്തെ കിടക്കില്ല. ഒന്ന് അങ്ങോട്ട് കൊടുക്കണോ? പൊങ്ങച്ചൻ പറയാന്ന് കരുതരുത്. എനിക്ക് ഇമാതിരി അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഒരു വിശ്വാസവും ഇല്ല. മനുഷ്യന് വേണ്ടത് മനോബലമല്ലേ മാഷേ? ഇടോ, റെയിൽവേ ലോക്കൽ പോലീസേ, ഇതിലെല്ലാം ചില സത്യങ്ങളുണ്ട്. 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തിയിട്ടാ തന്നോട് പ്രതികാരം ചെയ്യുന്ന അവൻ പറഞ്ഞു അല്ലേ? ഒന്ന് അങ്ങോട്ടും കെട്ടിക്കൊടുക്കണോ? ആ കൈ ഇങ്ങോട്ട് നീട്ടിയാട്ടെ. നേരത്തെ തന്നെ ദേഹം ഭദ്രമാക്കിയില്ലേ? ഞാനിപ്പോ കൊണ്ടുവന്നില്ലേ? അടുത്ത കയ്യിലാവാം.
ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അരയിൽ ഒരെണ്ണോ? ശാന്തിനിക്ക് ഭയങ്കര നിർബന്ധമില്ല, എനിക്ക് വേണ്ട വേണ്ട, കഴുത്തിലും ഉണ്ട്, പോക്കറ്റിലോട്ട്, പോക്കറ്റില്. മനോധൈര്യം കൂടിയാൽ എങ്ങനെയാ ചുരുക്കത്തിൽ മൂന്ന് ഉറക്കെങ്കിലും വേണ്ടി പോലീസ്? എന്താ വിളിച്ചത് മഹാലക്ഷ്മി? ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും ആജ്ഞാപിച്ചിട്ടുണ്ടോ? എന്താ കാര്യം? ഉണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീയും കുട്ടികളും ഞാൻ അടക്കം ആരും സ്കൂൾ പോകുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നൊന്നും ദയവായി എന്നോട് ചോദിക്കണ്ട, ഞാൻ പറയുന്നതനുസരിച്ചാ മതി. ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു, എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? എന്താ കാര്യം പറയൂ. കാര്യം എന്താ വെച്ചാ, എടോ പോലീസേ, യെസ്, ഞാൻ കാര്യം അവളോട് തുറന്നു പറയട്ടെ. എടോ ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കട്ടെ. എന്നാ പറഞ്ഞോളൂ. എന്നാ താൻ പറ. ഏയ്, ഞാൻ സെന്റിമെന്റലായി പോവും, മാഷി എന്നെ പറഞ്ഞോളൂ. നിങ്ങളൊന്ന് പറയുന്നുണ്ടോ? മഹാലക്ഷ്മി, നമ്മുടെ കുഞ്ഞനന്ദൻ, കുഞ്ഞനന്ദൻ, കുഞ്ഞനന്ദൻ മരിച്ചു. ചാവാൻ ഒരുമ്പട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു മണിക്കൂർ നേരത്തെ വെച്ചാ നമ്മൾ സത്തു വയ്ക്കരുത്. കരയരുത്, കരയരുത്. അകത്തുള്ളവർക്ക് നീ വേണം ധൈര്യം കൊടുക്ക. ആയി പറയുന്ന ചെല്ലി അകത്തേക്ക് പൂക്കോ. ഓ, കൈയെടുക്ക അവളെ. ഇത്തിരി മനക്കെട്ടിയുള്ള കൂട്ടത്തിലാ, അതുകൊണ്ട് പ്രശ്നമില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ഒന്ന് അഭിനന്ദിക്കാൻ. പറഞ്ഞതുപോലെ തന്നെ അവൻ ചത്തില്ലേ അതിന്. അതങ്ങനെ തന്നെയാ, ഇഷ്ടമുള്ളവരെ കാണാനാ ആത്മാവ് ആദ്യം വരും. എന്നോട് ഇത്രയധികം ഇഷ്ടമായിരുന്നു ചത്തോട്, എനിക്ക് മനസ്സിലായത്. എന്താ ചേച്ചി, എന്ത് പറ്റി? എന്തോ ഉണ്ട്, എന്താന്ന് വെച്ചാ പറയേച്ചി. സത്യം ചെയ്യും, ആരോടും പറയില്ല. ഇല്ല, ആരോടും പറയില്ല. നമ്മുടെ കുഞ്ഞിനെന്ത് മരിച്ചു രാത്രി. എന്ത് ചേച്ചി, എന്തിനാ കരണ്? എന്താണ് പ്രശ്നം എന്ന് പറയൂ. സത്യം ചെയ്യ, ആരോടും പറയില്ല. എന്നാ? നമ്മുടെ കുഞ്ഞനന്ദം മരിച്ചു. ഞാൻ വിചാരിച്ച ആംബുലൻസ് ആണെന്ന്. ആംബുലൻസോ? ആംബുലൻസ് അല്ല, കുട്ടികൾക്ക് ഓംപ്ലേറ്റ് ഉണ്ടായി കൊടുക്കട്ടെ. അവൾ എന്റെ അടുത്ത് ചോദിക്കാ. വേണ്ട വേണ്ട, വയറ് കേട് വരൂ. അപ്പഴേ എപ്പോഴ്? നിങ്ങളല്ലേ പോലീസ്? കുട്ടികളൊന്ന് സ്കൂളിൽ വരുന്നില്ല, ലീവാ. നിങ്ങൾ പൊക്കോളൂ, പൊക്കോളൂ. ആ ശരി, പെർമിറ്റൊക്കെ ഉണ്ടാവാ. അപ്പൊ പറഞ്ഞോ. ശരി. നീ ഇന്നെവിടെ ആയിരുന്നതാ? രണ്ടു ദിവസമായില്ല കണ്ടിട്ട്. അത് ഞാൻ തൃശൂർ പൂരത്തിന് പോയതാ. ഹലോ, ആ ഇവിടെ സുഖമല്ലേ? സുഖമൊന്നുമില്ല. ബലൂൺ പി പി അമ്മയ്ക്ക് പൊരിയുണ്ട്. അമ്മയ്ക്ക് പൊരിയല്ല, പെണ്ണുങ്ങളുണ്ട്. നന്നായി. ഈ മനുഷ്യരെ തലയ്ക്ക് പൊട്ടി പിടിച്ചോ. എന്റെ ദൈവമേ, ആരാ ഇവിടെ പ്രേതത്തെ കണ്ട മഹാൻ? ഭയങ്കര ചതിയായി പോയി. ഞാൻ ഇനി ലീവ് കണ്ടിന് കണ്ടു വരുമല്ലോ. പോയി കണ്ടിരിക്കണോ? മനുഷ്യരോട് ടെൻഷൻ അടിച്ചിരിക്ക. അപ്പൊ കണ്ടിരി. ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റുമോ?
എന്താ ഇന്നത്തെ ഇന്റർവ്യൂ? ജോലി കിട്ടി, ജോയിൻ ചെയ്തു. റിയലി? ഓ ഗോഡ്, ഞാൻ പേടിച്ചു. എന്ത് വിഷമായിരുന്നോ? ഞാൻ കാരണം അതുകൊണ്ട് കിട്ടിയത്. സത്യം? ചളിയിൽ കുളിച്ചു വന്ന കാൻഡിഡേറ്റിനെ കണ്ടപ്പോ സിമ്പതി, പിന്നെ സ്മാർട്ട് ആയിട്ട് രണ്ട് ഡയലോഗ് കാച്ചപ്പോ ജോലി ഉറച്ചു. എന്തവിടെ? ദേ എന്റെ ഫ്രണ്ട്, വൈകുന്നേരങ്ങളിൽ എന്ന് ഇവിടെ വരും. ആ ചുവന്ന് തുടുത്ത മുഖം എത്ര കണ്ടാലും മതി വരില്ല. പ്രഭാതത്തെക്കാൾ സൗന്ദര്യം പ്രദോഷത്തിനാ അല്ലേ? ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. വട്ട കേസാണെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ആയുധവും ഏന്തി നിൽക്കുന്ന ഒരു തൊഴിൽ രഹിതൻ. പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ പ്രതിഷേധവും ഒരു നിമിത്തം പോലെ കിട്ടി. ഞാൻ കുറച്ചു ദിവസം തെരഞ്ഞെടുക്കാൻ, മൂന്ന് ദിവസമായിട്ട് ഇതും കൊണ്ട് നടക്ക. എവിടെയെങ്കിലും വെച്ച് കണ്ടുകൂട്ടിയാ തരാൻ. താങ്ക്സ് ആദ്യം അറിയിക്കേണ്ടത് ഇവിടെയാണല്ലോ. താങ്ക് യു. ഒന്നുകൂടി വേണമായിരുന്നു, എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ. ഓ യെസ് പ്ലീസ്. എന്നും വരാറുണ്ടോ ബീച്ചിൽ? ചിലപ്പോ. ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പുള്ളി പിണങ്ങും. അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അയ്യോ സമയായി, പോട്ടെ. ഓക്കേ, ബൈ, സീ യു. പിന്നെയും ഒരു ചോക്ലേറ്റ് കൂടി അവളെടുത്തു. വേണ്ടപ്പെട്ട ആർക്കോ കൊടുക്കാനാണത്രേ. ആരായാലും അവൻ ഭാഗ്യവനാ. ഐശ്വര്യവും വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടിയില്ലേ. നീ പേര് ചോദിച്ചില്ലേ? കണ്ടപ്പോ ഞാനത് മറന്നു. ആ ഇനി കാണുമ്പോ ആദ്യം പേര് ചോദിക്കണം. പെട്ടെന്ന് പേടിച്ചു പോയില്ലേ? ഞാനും ഒക്കെ ഞാൻ കണ്ടു, ഓടുന്നതും ഒളിക്കുന്നതും. എന്നെ പറ്റിക്കാനായിരുന്നില്ലേ? യെസ് യെസ്, ഒരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി. കണ്ടുപിടിച്ച് കളഞ്ഞു അല്ലേ കള്ളി. അങ്ങനെ തന്നെ എളുപ്പം വണ്ടിയാക്കാൻ പറ്റില്ല, മനസ്സിലായോ? ആ ഇന്നലൊരു കാര്യം മറന്നു, വീട്ടിലെത്തിയപ്പോഴാ ഓർത്തത്. ഞാൻ പേര് ചോദിച്ചില്ല. അയ്യോ ഞാനും മറന്നു. എന്താ പേര്? എന്റെ പേര് ലത എസ് പിള്ള. എന്റെ പേര് കുഞ്ഞനന്ദൻ. എന്താ കുഞ്ഞി അനന്തനായത്? അച്ഛന്റെ പേര് അനന്തൻ നായർ. ആറ്റുനൂറ്റൊരു മോനുണ്ടായപ്പോ അച്ഛന്റെ പേരിനൊപ്പം കുഞ്ഞി ചേർത്ത് വിളിച്ചു, അങ്ങനെ കുഞ്ഞനന്ദനായി. അമ്പലത്തിലെ ഉരുളി കമത്തിണ്ടായ മോനാ. അത് കണ്ടപ്പോ മനസ്സിലായി. ജോലി കിട്ടിയ വകുപ്പിൽ എന്റെ വക ഒരു ഐസ്ക്രീം കഴിക്കൂ. ഓ ഷുവർ. വീട്ടിലെ കുട്ടികളെ നാവിന് വണങ്ങാൻ പേരൊന്നുകൂടി കുഞ്ഞിയാക്കി. അവരനെ കുന്തൻ മാമ എന്നാ വിളിക്കാറ്. കുണ്ടൻ മാമൻ? അയ്യേ കുണ്ടൻ മാമനല്ല, കുന്തൻ മാമ. KUNDHAN കുന്തൻ. കുന്തൻ, നൈസ് നെയിം. ഞാനും ഇനി അങ്ങനെ വിളിക്കാ. എങ്ങനെ കുന്തൻ ഇഷ്ടാവില്ലേ? ആവൂ. എവിടെ പോയി? സോറി. പെട്ടെന്ന് എവിടെ പോയി? എന്താ ഓടിക്കളഞ്ഞത്? അല്ല അത് പിന്നെ നമ്മള്. എനിക്കറിയാം, ഫ്രണ്ട്സുകൾ ആരോ കണ്ടു അല്ലേ. ഇനിയിപ്പൊ ചോദിക്കും, ഐസ്ക്രീമും നുണഞ്ഞ് കൂടെ ചെത്തി നടക്കുന്ന പെണ്ണ് ഏതാണെന്ന്. അപ്പൊ എന്ത് പറയും? അപ്പോ ഞാൻ എന്താ പറയേണ്ടത്? ചുമ്മാ പറഞ്ഞേക്കേ, എന്റെ ലവർ ആണെന്ന്. എന്താ എന്നെ പ്രേമിക്കാൻ കൊള്ളില്ലേ? സീ യു കുന്തു, ബൈ ബൈ. കുണ്ടൻ അഥവാ കുന്തം, നിനക്ക് പറ്റിയ പേര് തന്നെ അവള് വിളിച്ചിരിക്കുന്നത്. കൊതിപ്പിക്കാണ് അവള്, ശരിക്കും കൊതിപ്പിക്കുക. ഹ
ഈ സ്നേഹവും തുമ്മലും ഒരുപോലെയാ, അടക്കി വെക്കാൻ പറ്റില്ല. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരവിലവുമായ അസുലഭ നിമിഷത്തിൽ നമുക്കിങ്ങനെ അല്പം ജോഡി ചേർന്ന് ടി വി കാണാം അല്ലേ? സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേർന്ന നേരം സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം വെറുതെ ഒരു ദുർസ്വപ്നം കണ്ടതാ. ഹലോ, ഓ വന്നല്ലോ. ഐ ആം വെയിറ്റിംഗ് ഫ്രം 30 മിനിറ്റ്സ് ഫോർ യു. എന്തിന്? നാളെ ഓഫീസ് ഉണ്ടോ? ഉണ്ട്. നാളെ എനിക്ക് വേണ്ടി ഒന്ന് ഫ്രീ ആവോ? ഫുൾ ഡേ വേണ്ട. എന്തിനാ? നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കസ്തൂർബ ഹോസ്പിറ്റൽ വരെ ഒന്ന് കൂടെ വരണം പ്ലീസ്. എന്താ പ്രശ്നം? വിശ്വാസമുള്ള ആളെയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് ഇയാളെ വിശ്വാസാ. കാര്യം എന്താ? ഇറ്റ്സ് എ സീക്രട്ട് പ്ലീസ്. അയ്യോ പോണം, ധൃതിയുണ്ട്. നാളെ 2 മണിക്ക് ഹോസ്പിറ്റൽ ഗേറ്റിൽ ഞാൻ കാത്തു നിൽക്കും. യു മസ്റ്റ് കം പ്ലീസ്. ഓക്കെ ബൈ. പ്രശ്നം മറ്റൊന്നുമല്ല, വലിയ വീട്ടിലെ പെമ്പിള്ളേർക്ക് സംഭവിക്കുന്ന ഒരു തമാശ. എന്താ പിടികിട്ടിയോ നിനക്ക്? അബോഷൻ. ഇനി കുറ്റം ഏറ്റെടുക്കാൻ ഒരാള് വേണം. മാത്രമല്ല, അവൻ ഒരു വിഡ്ഢി ആയിരിക്കണം. നിന്നെ പോലെ ഒരു പമ്പര വിഡ്ഢി. ബെസ്റ്റ് സെലക്ഷൻ അളിയ. നാളെ പോയാ എന്തൊക്കെയോ കുത്തിക്കുറിച്ചൊരു പേപ്പർ നിന്റെ മുന്നിലോട്ട് നീട്ടും, എന്നിട്ട് ഒപ്പിടാൻ പറയും. ഇവിടെ 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 എന്നൊക്കെ. അപ്പൊ നീ എന്ത് ചെയ്യും? ഒപ്പിടും. അതാ, ആർക്കും വേണ്ടാത്ത എന്റെ ഒരു ഒപ്പ് അവക്ക് ഉപകരിക്കെങ്കി എടുത്തോട്ടാ. പക്ഷെ എനിക്കിതേ, എന്റെ ഹൃദയം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടിട്ടില്ലോ. എനിക്ക് അത് മതിടാ പുല്ലേ. അവൻ്റെ എല്ലാവരും ചതിയന്മാരാ. എനിക്കാരാ വേണ്ട വേണ്ട. ഒരു ബിയറിന് ഇത്രയും കിട്ടും? ഞാൻ പേടിച്ചു, കൃത്യസമയത്തിന് എത്തിയല്ലോ. താങ്ക്സ്. കം ഓൺ. അല്ല അതെന്താ വെച്ചാലേ. പ്ലീസ് കം. ഓ കം. പത്മജ. അയ്യോ
അല്ല എന്താ പ്രശ്നം എന്ന് ഞാനും കൂടി അറിയണ്ടേ? എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കം വിത്ത് മീ. ഇരിക്കൂ. ഇതാണ് ആള്. എത്ര മാസമായി? കുറച്ച് ദിവസമായി. കള്ളോണ്, പച്ച കള്ളോണ്. ഞാൻ നിരപരാധിയാണ് ഡോക്ടർ. ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല. ഡോക്ടർ, സ്റ്റോപ്പ് ഇറ്റ്. ഇത് നിങ്ങൾ കൊടുത്തതാണോ? ആണോ? അതെ. അത്രയേ ഈ കുട്ടിയും പറഞ്ഞുള്ളൂ. ആ കഥകളൊക്കെ കേട്ടപ്പോ ആളെ കാണാൻ ഒരു താല്പര്യം. സത്യത്തിൽ ഇത്തരത്തിലൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തത് ഇയാളാ. ഡോക്ടറെ കാണാൻ വരുമ്പോ അത് മെഡിക്കൽ സ്റ്റൈലിൽ തന്നെ ആവണമെന്ന് ഇയാൾക്ക് നിർബന്ധം. എന്താ പേടിച്ചോയോ? ചെറുതായിട്ട് ഒന്ന് പേടിച്ചു. കോളേജ് കഴിഞ്ഞ ബീച്ച്, പിന്നെ വീട്ടിലെ ഏകാന്തത, അതായിരുന്നു അവളുടെ ലോകം. ഒരു മൂടി ടൈപ്പ്. പക്ഷേ ഈയിടെയായിട്ട് വളരെ സ്മാർട്ടായി. അറബിക്കഥയിലെ രാജകുമാരന്റെ കഥ പോലെ എന്നും പറയാനൊരു കുന്തൻ. കുഞ്ഞനെന്തെന്നാ ശരിയ പേര്? അറിയാം. ലതയുടെ അമ്മ മരിച്ചു. എന്റെ എൽഡർ സിസ്റ്റർ ആയിരുന്നു. ഇപ്പൊ അമ്മയും ചേച്ചിയും കൂട്ടുകാരിയും ഒക്കെ ഞാനാ. ബോംബെയിലായിരുന്നു അവൾ വളർന്നത്. ചേച്ചിയുടെ മരണശേഷം ഇങ്ങോട്ട് പോന്നു. മോളെ വിട്ടുതരില്ല എന്ന് അവളുടെ അച്ഛൻ ഒരുപാട് യുദ്ധം ചെയ്താ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അച്ഛനിപ്പോ? കേട്ട് കാണും. രാമൻപിള്ള, വൺ ഓഫ് ദി ബിസിനസ് മാഗ്നറ്റ്. പ്രഭാത ഭക്ഷണം ലണ്ടനിൽ, ഡിന്നർ ന്യൂയോർക്കിൽ. അതായിരുന്നു ജീവിതം. പറക്കുന്ന ജീവിതത്തിനിടയിൽ പലതും മറന്നു. എന്റെ ചേച്ചിയെ പോലും. എങ്ങനെയാ മരിച്ചത്? സൂയിസൈഡ് ആയിരുന്നു. ബോംബെയിൽ വെച്ച് തന്നെ. ഏതോ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവുമായുള്ള ഭർത്താവിന്റെ ബന്ധം. അതിനെതിരെ പ്രതികരിച്ചത് സ്വന്തം ജീവൻ ബലി നൽകിക്കൊണ്ടായിരുന്നു. എല്ലാം ഒരു തമാശ പോലെ തോന്നു. എയർ ഹോസ്റ്റസ് ആയിരുന്നു ചേച്ചി. ആകാശത്തിൽ വെച്ചുണ്ടായ പരിചയം, ഭൂമിയിൽ വെച്ച് നടന്ന വിവാഹം. ഒടുവിൽ ആകാശത്തും ഭൂമിയിലും ഇല്ലാതെ. എന്റെ ചേച്ചി. ലതയെ കാണാൻ അച്ഛൻ വരാറില്ലേ? ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നാണെങ്കിലും മോളെ വിളിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞേ ഉറങ്ങാറുള്ളൂ. പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ എന്തോ. എല്ലാ സ്വത്തുക്കളും മോളുടെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നേ. ഹലോ ഫ്രണ്ട്സ്, ഭക്ഷണം റെഡി, പ്ലീസ് കം. കം ഓൺ. കോയിൻഗോ കമ്പനിയിൽ എന്താ പോസ്റ്റ്? പോസ്റ്റ് എന്ന് വെച്ചാ അത് പിന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്. വെരി ഗുഡ്, നല്ല പോസ്റ്റ് ആണല്ലോ. വേറെയും ചില എസ്റ്റാബ്ലിഷ് കമ്പനിയിൽ നിന്ന് ഓഫറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ഹയർ സ്റ്റഡിക്കുള്ള പ്രിപ്പറേഷനിലായിരുന്നു. കുറച്ച് ഡയറ്റിംഗ് ഉണ്ട്. MBBS എൻട്രൻസിൽ സെലക്ഷൻ കിട്ടിയതായിരുന്നു. ഞാൻ പോയില്ല. അന്ന് തോന്നിയൊരു വിഡിത്തം. പാരന്റ്സൊക്കെ ഒരുപാട് വഴക്കു പറഞ്ഞു, എസ്പെഷ്യലി മമ്മി, ഐ മീൻ മാം. സോറി. പെട്ടെന്ന് പോണം, കുറച്ച് റിലേറ്റീവ്സിന്റെ ഫോൺ കോൾ ഒക്കെ വരാനുണ്ട്. ഓർണിന്നാ? ശരി, ഞാൻ മറ്റേ. കൈ കഴിയില്ല. സോറി. അവിടെ ബെഡ്റൂം ഒളിപ്പിച്ചിരിക്കല്ലേ. അറബിക്കഥയിലെ രാജകുമാരൻ, സത്യത്തിലോ സർക്കസിലെ കോമാളി, തനി ബഫൂൺ. കുഞ്ഞനെന്താ, മനോരാജ്യത്തിൽ ആർക്കും രാജാവാകാം. മനപ്പായസത്തിൽ എത്ര പഞ്ചസാര വേണം ചേർക്കാം. പക്ഷെ യാഥാർത്ഥ്യം അല്പസ്വല്പം ജാടയും പൊങ്ങച്ചൊന്നുമില്ലാണ്ട് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂല. സിമ്പതിയുടെ പുറത്തായിരുന്നെങ്കിൽ ആ മറ്റേ അടുത്ത കോന്തുണ്ണനായരുടെ മോളെ ആദ്യത്തെ ആത്മഹത്യ ശ്രമത്തിന് തന്നെ എനിക്ക് കിട്ടണ്ടേ? എന്നിട്ട് കിട്ടിയോ? എടാ കിട്ടിയോന്ന്, നിന്റെ നാട്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയോ? ഉളിംഗുമാണെന്ന് അറിഞ്ഞോണ്ട് തന്നെ ചാടുന്നത്. പിടി കിട്ടിയ വിടൂല, സത്യായിട്ടും വിടൂല. ചുട്ടി കൈ വെട്ടിമാറ്റലും ഞാൻ വിടില്ല. ഇക്കാര്യത്തിൽ ചിലരോടൊക്കെ എനിക്ക് വാശിയുണ്ട്. എന്റെ അമ്മേ വാസോട്ടനാവോ? അയ്യോ അന്നമ്മേ.
എന്താ ഇവിടെ? അത് പിന്നെ ഇൻകം ടാക്സിന്റെ കുറച്ച് പേപ്പർ ശരിയാക്കാനുണ്ടായിരുന്നു. ഈ പണം ഉള്ളതാണ്, ഇല്ലാത്തതിനേക്കാൾ വലിയ ടെൻഷൻ. ഉറക്കമല്ലെന്നേ? ബി പി, ഹൈപ്പർ ടെൻഷൻ. ഇപ്പൊ തന്നെ എന്റെ ഫേസ് വിളറിയിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ബി പി അമ്മ തായേ, എന്തെങ്കിലും പിച്ച തരണേ സാർ. അവസാനത്തെ സമ്പാദ്യ ഇതാ, പോയിക്കോളൂ. നിങ്ങൾ പേർഷ്യൻ സിറ്റിസൺ? താങ്ക്സ്. കാലുപിടിക്കണ്ടല്ല, ഇത് എടുത്തതല്ലേ. 2 രൂപ, 100 രൂപ. പപ്പ പേഷ്യലായിരുന്നു, ഞാൻ ജനിച്ചതും വളർന്നൊക്കെ പേഷ്യലാ. അല്ല, എന്താ ഇവിടെ? ചെറിയൊരു ഷോപ്പിംഗ് കൂടുന്നോ? ഹേയ്, ഒരുപാട് ജോലിയുണ്ട്, ഒന്ന് ബാങ്കിൽ പോണം. പിന്നെ നിങ്ങൾക്ക് ഷോപ്പിംഗ് മാത്രമല്ലോ, അതോ ഇത് കഴിഞ്ഞിട്ട് വല്ല ഷോപ്പിംഗ് വേറെ? ഈ മുഖം എവിടെയോ കണ്ട് നല്ല പരിചയം. ഈ 2 ചെവികൾക്കിടയിലായിരിക്കും. നിങ്ങൾക്ക് എന്താ ജോലി? റെയിൽവേയിലാ. എന്താ? TTO മറ്റാണെങ്കിൽ ACയിലെ ഫസ്റ്റ് ക്ലാസ്സിലെ യാത്രയുമ്പോ കണ്ടണം. ആണോ? അല്ല, ഗാർഡാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ കാണാൻ വഴിയില്ല. ട്രെയിനിലല്ലാതെ ഞാൻ ട്രാക്കിൽ കൂടി സഞ്ചരിച്ചിട്ടേ ഇല്ല. നോക്കി, ഇത് എന്ത് കുരിശുകളാ? ചന്ദനമരം കൊണ്ടുണ്ടാക്കിയതാണ് ഈ സൈക്കാം. ഇത് വീഞ്ഞപ്പല കൊണ്ടുണ്ടാക്കിയ കുരിശുകളാ. ഏതായാലും ഞാൻ പോവാ. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ചില പൊലാപ്പുകൾ ഉണ്ടാവും. നിങ്ങളേ കയറും. ഹലോ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അയ്യോ, മറന്നു. ഇപ്പൊ കൂടി മനസ്സിലുണ്ടായിരുന്നു. ഇന്നലെ പറയണമെന്ന് കരുതിയതാ. ഇന്ന് കാലത്തും കൂടി ഓർത്തതാ. എന്താ? ഇനി ഓർമ്മ വന്നാൽ ഒരു തുണ്ട് പേപ്പറിൽ അപ്പ തന്നെ കുറിച്ചിട്ടാ മതി. യെസ്, ഒരു കാര്യം ചെയ്തേ, ഒരു പേപ്പർ തുണ്ടും ഒരു പെണ്ണും ഇങ്ങോട്ട് തന്നെ. കൈ കരുതി വെച്ചാ പെട്ടെന്ന് ഓർമ്മ വരുമ്പോ എഴുതാലോ. എന്താ അത്? ആ, കിട്ടി കിട്ടി, ഓർമ്മയിൽ വന്നു. ഇതാ, ഇത് തന്നെ. പോട്ടെ. കുന്ദു, ഐ ലവ് യു. കുന്ദു, ഐ ലവ് യു. അയ്യോ, പരിഭവരാഗം ചന്ദ
ചന്ദനമലരിൻ കവിളിൽ തഴുകാൻ തങ്ക നിലാവിനു പോലും നാണം. വീണ്ടും ഇന്ന് പ്രണയ തരളമായി രജനെ ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. സുഗന്ധം മായരുതെന്നും നിൻ പുഞ്ചിരിയലകൾ മറയരുതെന്നും നിൻ സ്നേഹസുഗന്ധം. അനുപമ നിർവൃതി കോരിയണിഞ്ഞെൻ നെഞ്ചിലമർന്ന വിലാസവതീനി എന്നുമെന്നും എന്റെ സുഹൃതമാകണമേ. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. വസന്തമാകെ കുളിർന്നു പെയ്തു മനസ്സിനുള്ളിൽ ഓ ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. സ്വർണപ്പല്ലും സ്വർണത്താലിയായിട്ട് വരണുണ്ട് അത്ര. എന്റെ ഇഷ്ടം ചോദിക്കാതെ എല്ലാം അച്ഛൻ തന്നെ ഇങ്ങോട്ട് തീരുമാനിച്ചിരിക്ക. ബാഗ് എപ്പോഴും റെഡിയാ, എപ്പൊ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരാം. വിളിക്കാം. എന്താ ഇപ്പൊ ഒരു ധൈര്യം ഇല്ലാത്ത പോലെ? അല്ല, പെട്ടെന്ന് ഇങ്ങനെ എടുത്തു ചാടണോ? അല്ലെങ്കിൽ എനിക്കറിയാം, ഒടുവിൽ എന്നെ ചതിക്കൂന്ന്. ദേ മൂകാംബികമ്മയെ സാക്ഷിയായിട്ട് പറയാ, ഇയാൾ എന്റെ കഴുത്തി കെട്ടിയില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ഉത്തരത്തി കെട്ടും. പറഞ്ഞേക്കാം. എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? എല്ലാത്തിനും സമയവും സാവകാശം ഇല്ലേ? ആ ഗൾഫുകാരൻ എത്തിയാലല്ലേ പ്രശ്നം? അപ്പൊ നമുക്കൊരു വഴി കാണാം. ബാഗും കരുതി കാത്തു നിന്നോളൂ, സത്യമായിട്ട് ഞാൻ വിളിക്കും. എന്റെ കുറുമ്പി പൂച്ചേ, ഒരു കഷണം ചിരി ഈ ചുണ്ടത്തൊന്ന് എടുത്തു വെക്കോ, ഒന്ന് കാണാനാ. ഈ കള്ളക്കാക്ക അതെങ്ങനെ കൊത്തിക്കൊണ്ട് പോയാലോ? ദന്തം പോയ ചന്തം പോയെന്ന്. സ്വർണ്ണദന്തം കൂടി ആയപ്പോ കോന്തനുമാൻ ക്ലീൻ, ഇപ്പൊ ചെത്ത് പയ്യനായി. ഗൾഫിൽ നിന്നും കോന്തനുമാനും ഓർക്കുമ്പോ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു പദ്യം എനിക്ക് ഓർമ്മ വരുവാ. പാണ്ഡൻ നായരുടെ പൊല്ലൻ ശൗര്യം പണ്ടേ പോലെ ബലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നു, സോറി കേട്ടറിയുന്നു. മുഴുവനും സ്വർണ്ണം കെട്ടാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്, പക്ഷേ ഫ്രണ്ട്സ് എതിർത്തു. ഈ പല്ലു എല്ലു ഇല്ലാതായാൽ ജീവിതം പുല്ലിന് തുല്യാന്ന് ആ ചൊല്ലി. ശരിയാ, പല്ലുള്ളപ്പോഴല്ലേ ചവയ്ക്കാൻ പറ്റുള്ളൂ ചിരിക്കാനും. ഹലോ. ഓ, കോളേജുമായി വന്നല്ലോ. ഉണ്ണിക്കുട്ടം വരും, ഇന്ന് കോളേജിൽ പോകരുത് എന്ന് ഞാൻ ഇവളോട് പറഞ്ഞിരുന്ന. പരീക്ഷ എടുത്തിരിക്കും. ഓ, ഒരു പരീക്ഷക്കാരി. ഇനി ഇവള് പരീക്ഷ എഴുതിട്ട് വേണം ഈ കുടുംബം കഴിയാൻ. ഏയ് പ്ലീസ്, ഇപ്പൊ എടുക്കണ്ട. ഇളയവളായതോട് കുറെ ലാലിച്ചു പോയി. തിക്കാരിയാ? തിക്കാരികൾ എനിക്കിഷ്ടം. അല്പം നിക്ഷേത്രവും തെമാടത്തരവും ഉണ്ടെങ്കിലേ ജീവിത രസം ഉണ്ടാവുള്ളൂ. എന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചത്? ആ ഒക്കെ നിനക്കുള്ളാ. ഗൾഫിലെ ഏറ്റവും വില കൂടിയ ഐറ്റംസ്. ലുക്ക്, എനിക്കിഷ്ടപ്പെട്ട പെർഫ്യൂംസ്, എനിക്കിഷ്ടപ്പെട്ട കളർ ഡ്രസ്സസ്, ഞാൻ കേൾക്കാറുള്ള ഓഡിയോ കേസറ്റ്സ്, ഞാൻ കാണാറുള്ള വീഡിയോ കേസറ്റ്സ് ഒക്കെ എനിക്ക് വേണ്ടിയാ. ആ സ്ലിം ബ്യൂട്ടിയാണ് എനിക്ക് ഇഷ്ടം. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാളും ചേർത്തു. ഭക്ഷണം നിയന്ത്രിക്കണം. ഇനി പവാടിയും ബ്ലൗസും വേണ്ട, സാരി ഉടുത്താ മതി, എങ്കിലേ മെച്യൂരിറ്റി ഫീൽ ചെയ്യുള്ളൂ. ആ പിന്നെ ഇനി കോളേജിൽ പോകണ്ട.
അമ്മ പറയാറുണ്ട്, അനുസരണി ഓമനത്തോളം മുഖമായി തല കുനിച്ച് നിന്നാലേ നല്ല പെണ്ണാവുള്ളെന്ന്. അങ്ങനെ ഇപ്പൊ തല കുനിച്ച് ഒരു നല്ല പെണ്ണായി നിക്ക എനിക്ക് വയ്യ. ഓ അമ്മാവനായിരുന്നു. ഓ ആയിരം വന്നല്ലോ. വരണ്ടേ? ഇടോ ആയിരേ. ഓ ഉണ്ണിക്കുട്ടൻ വരുന്നു എന്നറിഞ്ഞിട്ടും ഞാൻ പാറാവിന് പോയി അല്ലേ. ആലവട്ടവും വെഞ്ചാമരവും ഒന്നും കണ്ടില്ല, പിന്നെന്തിനാ ഒരു ആനക്കാരൻ മാത്രം ഇവിടെ. കണ്ടോ ഇത്? എന്താ ഈ പല്ല്? ഓ സ്വർണത്തി കെട്ടിയ പല്ല് തേക്കാണ്ട് അങ്ങനെ പലതും കെട്ടിക്കേണ്ടി വരും. അല്ല താഴത്തത് കൂടി സ്വർണം കെട്ടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു പറയായിരുന്നു. ആ കെട്ടിപ്പിക്കാ കെട്ടിപ്പിക്കാ. ഓ ലേറ്റ് ആക്കണ്ട. ഉരുത്തോളം മരുമക്കൾ ഉണ്ടെങ്കിലേ ആർന്നോർക്കും കൂടുള്ളൂ. നന്നായിട്ടുണ്ട്. ആ മനുഷ്യന്റെ ശരീരത്തിൽ നിഷ്കളങ്കത്വം തോന്നിച്ചിരുന്ന ഏക സാധനം കൊച്ചുകുട്ടികളെ പോലെ പല്ലില്ലാത്ത മോള കാട്ടിയുള്ള ആ ചിരി മാത്രമായിരുന്നു. അതിലും താൻ കൃത്രിമം കെട്ടിച്ചു അല്ലേ? ഉണ്ണിക്കുട്ടൻ ഓർമ്മയുണ്ടോ ഇവന്റെ അമ്മ ദേവകിയെ? ഇല്ല. ഉണ്ടാവാൻ വഴിയില്ല. നിന്റെ അമ്മയുടെ മൂത്തതാവള്, നിനക്ക് 3 വയസ്സുള്ളപ്പോഴാ അവള് മരിച്ചത്. ക്ഷയം പിടിച്ച് ചാവുമ്പോ അവൾക്ക് കൊടുത്ത വാക്കാ ഇവൻ ഈ തറവാട്ടിക്കരുത്. കുറെ കാലമായിട്ട് ഞാനത് കേൾക്കണ്ടല്ലോ. മരിച്ചവരുടെ കാര്യമൊക്കെ ഇപ്പൊ എന്തിനാ ഇവിടെ വിളമ്പണേ? നട്ടം പറ്റിയ കച്ചവടം എന്നി പറയാതിരിക്കാൻ പറ്റോടോ? എന്നാ ഒരു മൈക്ക് വാങ്ങിച്ചു തരാം. അല്ല ഈ കാക്കി എടുത്ത് തലയിൽ തൊപ്പിയും വെച്ച് പോയ ഇപ്പൊ എന്ത് കിട്ടും? എങ്ങനെ നിങ്ങളുടെ സാലറി ഒക്കെ? സ്വന്തം ശമ്പളം ഒറ്റയ്ക്ക് എന്നതാ എനിക്കിഷ്ടം. കൂടെ ആരെയും കൂട്ടാറില്ല. ഒന്നും തോന്നരുത്. പല്ലും നാക്കും സ്വർണം കെട്ടാൻ പറ്റിയില്ലെങ്കിലും കെട്ടുതാലി പണയം വയ്ക്കേണ്ടി വരില്ല, അത് ഗ്യാരണ്ടിയുണ്ട്. ആരാന്റെ നാട്ടിൽ പാതവൃത്തി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് അഭിമാനം തോന്നുന്നത് സ്വന്തം നാട്ടിൽ ഇങ്ങനെ പാറാവുകാരനായി കഴിയുന്നതില്ല. അലറണ്ട, പല്ലൂരി തെറിക്കും. വാസുവേട്ടൻ. എന്താ വാസുവേട്ടൻ ഇവിടെ പുറത്തു പോയിരിക്കെ? ഒന്ന് കാണണായിരുന്നു. എപ്പോഴാ വരിക? ഒന്നും പറയാൻ പറ്റില്ല. കുറച്ചു ദിവസമായി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ വാസേട്ടനുള്ളത്. ഏറ്റ കാര്യം എന്തോ നടന്നില്ലെന്ന് എന്തൊക്കെയോ പറയണ കേട്ടു. എന്താ കൊണ്ടുപോകുന്നതിന് മുമ്പേ കണ്ടേ പറ്റുള്ളൂ. വാസുവേട്ടനെ കണ്ടേ ഞാൻ പോവുള്ളൂ. എങ്കിലൊരു കാര്യം ചെയ്യൂ, അങ്ങോട്ട് ഇരുന്നോളൂ. എന്നെ കൊല്ലരുത്! ഇലക്ഷൻ ആയപ്പോ വന്നിരിക്കുന്നു. അല്ല പിന്നെന്താ, പിന്നെ മനസ്സിലായില്ലേ? ഇല്ല കൊല്ലാനല്ല വിളിക്കരുത്. നീ ആരാ? വാസുവേട്ടാ, ഞാൻ മരിച്ചു പോയാ. എന്താ മരിച്ച? അല്ല മരിച്ചു പോയ അനന്ത നായരുടെ മകൻ കുഞ്ഞനന്ദൻ. ഇപ്പൊ ഓർമ്മയില്ലേ? ഓർമ്മയില്ല ചേട്ടാ. എന്നെ കൊല്ലാൻ വേണ്ടി ഞാനൊരു 5000 രൂപയും പിന്നെ ഒരു ഹാഫ് ബോട്ടിൽ റമ്മും കൊണ്ടുവന്ന കുഞ്ഞൻ. റമ്മ ഏത് ബ്രാൻഡ്? ഓൾഡ് മങ്ക് 3X റം. എന്നിട്ട് ഇതുവരെ കൊന്നില്ലേ? എന്നാ ശരി, കത്തിയെടുക്കല്ലേ. ഇവിടെ പോയി ഇടാ വച്ചേ. നിന്നെ കൊല്ലില്ല, സത്യമായിട്ട് കൊല്ലില്ല. എവിടെ ഒളിച്ചേക്കുന്ന ചെറിയ? എന്നെ കൊല്ലരുത്. കൊല്ലില്ലടാ, നീ വാ. സത്യം? ആ സത്യം സത്യമാണ് വാസുട്ട. ഇല്ലടാ, നിന്നെ ഞാൻ കൊല്ലില്ല. അന്നേ എനിക്കറിയാമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ തന്നെ നീ ഇവിടെ തിരിച്ചെത്തുന്നു. എടോ, ജീവിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് മരിക്കുന്നതെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായില്ലേ? ഒക്കെ ഒരു തമാശ പോലെയാ. പിറന്നു വീഴുമ്പോൾ നമ്മൾ കരയുന്നു, മരിച്ചാൽ മറ്റാരൊക്കെയോ. അത്ര ഉള്ളതിന്റെ ഒക്കെ രഹസ്യം പ്രായത്തിന്റെ ചാബല്യം. അതുകൊണ്ട് പിന്നെ ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്ന് അന്ന് എനിക്ക് തോന്നി. ഏത് അത്ഭുതങ്ങളാണ് ലോകത്തിലുള്ളത്, പക്ഷേ 8ാമതൊരത്ഭുതം കൂടിയുണ്ട്. എന്താണെന്നറിയോ? സർക്കസ് കളിച്ചും മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത്. ബോംബെയിൽ പോയി തിരിച്ചു വന്നപ്പോൾ വെറുതെ ഒരു ഹരത്തിന് വേണ്ടി രണ്ടുപേരെ തട്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു. ജീവിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കാറുണ്ട്, പക്ഷേ അറിഞ്ഞുകൊണ്ട് എറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല. സത്യം. പിന്നെ നിന്റെ കയ്യിൽ നിന്ന് പറ്റിയ 5000 രൂപ ഞാൻ തരാം. ഇപ്പോഴില്ല. വേണ്ട വാസോട്ടാ, വേണ്ട. 5000 അല്ല,
അഞ്ചു ലക്ഷമല്ല, 50 കോടിയല്ല, അതിനും അപ്പുറം എത്ര അക്കങ്ങളുണ്ടോ അതൊന്നുമല്ല. അതിൽ മേലെയാണ് എന്റെ ജീവന്റെ വിലയെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യം. സന്തോഷപൂർവം ഇനി ഞാൻ പോയി ജീവിച്ചോട്ടെ വാസുട്ട. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ, നീ മിടുക്കനാണ്, നീ നന്നാവും, ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉഗ്രൻ കൊള്ളാലോ കൊള്ളാലോ. കൊള്ളാലോ അതിലും ഫസ്റ്റ് കാലക്കിട്ടുണ്ട്. ഉച്ച കള്ള ഇതൊക്കെ എങ്ങനെ എടുത്തു? ഒക്കെ ഒളിഞ്ഞെടുത്താ. അറിയാതിരിക്കുന്ന ഫോട്ടോസിന് സ്വാഭാവികത കൂടും. ഇത് കണ്ടോ, വെരി നേച്ചറൽ കളർഫുൾ. ലുക്ക് ഫാന്റാസ്റ്റിക്, പക്ഷെ ബാക്ക് ലൈറ്റ് അല്പം കമ്മി, ഇത് ക്ലാരിറ്റി അല്പം കമ്മി. പ്രിന്റ് മിസ്റ്റേക്ക്, പക്ഷെ സൂപ്പർ പോസ്. വേണ്ട, ഗൾഫിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, കാസർഗോഡുകാരൻ അബ്ദുൽ സലാം. അവൻ പറയാറുണ്ട്, സ്വന്തം ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ശാഠ്യം വാശി താല്പര്യങ്ങൾ ഇതെല്ലാം കൂട്ടിക്കൊഴിച്ചൊരു കോട്ടയുണ്ടാക്കി അതിൽ രാജാവായി കഴിയുന്നവനാണ് ഞാൻ. ശരിയാണ്, എന്റെ രാജ്യത്ത് ഞാൻ കൽപ്പിക്കുന്ന നിയമങ്ങളേ ഉള്ളൂ, എന്നെ അനുസരിക്കുന്നവരെ പാടുള്ളൂ. തൊക്കിട്ടുരുമ്മി ചെറുകൾ ചികഞ്ഞ് പ്രേമസല്ലാവം നടത്തിയ രണ്ട് എണ്ണക്കുരുവികൾ, അതിലൊന്നിന് 50 കൊന്നു. വേണ്ട, വാൽമീകത്തിലേക്ക് നമുക്ക് പോവണ്ട. വളരെ പ്രാക്ടിക്കലായി പറയാം, ഒന്നിച്ചുള്ള കിളിയോട് പറഞ്ഞു പോയിക്കളം പറഞ്ഞോളൂ. മാനുഷാത കേട്ടിട്ടില്ലേ? അരുതേ കാട്ടാള, അരുത്, എന്നെ കാട്ടാളനാക്കരുത്. ആണുങ്ങൾ പറയുന്നത് ശീലമായി തരാനുള്ളൂ, അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഇത് കണ്ടോ, പേപ്പട്ടിയെ തള്ളവള് തല്ലിക്കൊല്ലാൻ. തല്ലിക്കൊല്ലാനൊക്കെ വരട്ടെ, ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് എന്തിനാ അവളെ നിർബന്ധിക്കുന്നേ? പോലീസേവാനികടി എത്തിയോ? ആ എത്തി. എടോ നായരെ, ഇഷ്ടമുണ്ടായിട്ടായിരുന്നോ ഇവള് നിന്നെ കെട്ടിയത്? ആയിരുന്നോ? അതുപോലെ ഇഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചാ മതി, ഈ തറവാട്ടിൽ ഞാൻ തീരുമാനിക്കുന്നേ നടക്കൂ. ഈ തറവാടിത്തം എന്ന് പറയുന്നത് ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടേ കിട്ടു. ഓഹോ, തറവാടിത്തന്നെ എന്നെ പഠിപ്പിക്കാനോ? അതെ, കൽപ്പിക്കുന്ന ഈ തമ്പുരാന്റെ മുന്നിൽ പാറാവുകാരനായി കഴിയുന്നവനാ ഞാൻ. പൊന്നും പണവും ഒന്നുമില്ല, വെറും ഈ കാക്കി വേഷം മാത്രം. എങ്കിലും മനസാക്ഷിയുണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് നന്നായാൽ എല്ലാം നന്നായി, അത് നശിച്ചാൽ എല്ലാം നശിച്ചു. ആ ഹൃദയമേ ഇല്ലാത്തവനായി പോയി നിങ്ങളുടെ ഈ അച്ഛൻ. അലറണ്ട, ഈ അലർച്ച ഞാൻ കുറെ കേട്ടതാ. സ്നേഹിക്കുന്നവരുടെ ഹൃദയം പറിച്ചറിയാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്ന മനുഷ്യ? പൊന്നു കെട്ടിയ പല്ലും തുന്നിക്കെട്ടിയ ഹൃദയവുമായി ദുഷ്ടനെ പോലെ ഇങ്ങനെ വടിയും കുത്തി ജീവിച്ചിട്ട് എന്താ കാര്യം? ഇതുവരെ ഞാൻ ബഹുമാനിച്ചു അനുസരിച്ചു, അത് പാപ്പരത്വം കൊണ്ടായിരുന്നില്ല, എന്റെ വ്യക്തിത്വം കൊണ്ടായിരുന്നു. അറിയോ മതി, എന്ത് മതിയാക്കാൻ, എന്റെ ക്ഷമയ്ക്കൊരു അതിനുണ്ട്. കുറെ കാലമായിട്ട് ഞാൻ സഹിക്കുക, നീ ധൈര്യമായിട്ടിരിക്കുക, നിനക്കിഷ്ടമില്ലാത്ത ഒരു കല്യാണം ഇവിടെ നടക്കില്ല. നാളെ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ അച്ചൂട്ടിയുടെയും ശ്യാമളയുടെയും രജിസ്റ്റർ മാരേജ് നടന്നിരിക്കും. നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുമ്പോ പ്രശ്നമാവോ? ഒരു പ്രശ്നവുമില്ല, തൊഴാനെന്നും പറഞ്ഞ് നാളെ രാവിലെ ശ്യാമളയും കൊണ്ട് ശാന്തിനി അമ്പലത്തിലെത്തും. കൃത്യം 10 മണിക്ക് ശ്യാമളയെ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വാസുവേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, കാറുമായിട്ട് വാസുവേട്ടൻ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോളും. ആ പിന്നെ 15 രൂപയുടെ മുദ്രപത്രമായി നീ രജിസ്റ്റർ ഓഫീസർ റെഡിയായി നിൽക്കണം. നീ ഇതെവിടെ പോയി കിടക്കുക? അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, കംപ്ലൈന്റ് ആസ്മ, അങ്ങനെ 100 രോഗമല്ലേ. നീ വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്? മോനെ എന്താ അമ്മേ? തീരെ വയ്യ മോനെ, തൊണ്ട വരണ്ടിട്ട് വയ്യ, കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും. നീ ഫ്ലാസ്കിങ് എടുത്തേ, പെട്ടെന്ന് കുറച്ച് കാപ്പി വഞ്ചിട്ട് വരാം. ഉം.
അത് പിന്നെ ഈ ലതയെ കാണാൻ വന്നപ്പോ എന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു രോഗി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. രോഗിയെ കണ്ടപ്പോ അവർക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു. കാപ്പി വാങ്ങാൻ പോകുമ്പോ ദാ ഇപ്പൊ ലതയെ കണ്ടു. ഓ സർപ്രൈസ് ഇല്ലേ? അല്ല വല്ല ഇലക്ഷൻ മത്സരിക്കാൻ ഉദ്ദേശമുണ്ടോ? ഹോസ്പിറ്റലിൽ വന്ന് ചായയും കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. കൊള്ളാലോ. ഇതെന്താ രണ്ടുപേരും? ഓ പ്രേമത്തിന്റെ പുതിയ മാനങ്ങൾ. ബീച്ച്, പാർക്ക്, ഇപ്പൊ ഹോസ്പിറ്റൽ. ഇവിടെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. നല്ല പ്രൈവസി അല്ലേ? അയ്യോ അതല്ല, ഞാൻ പിന്നെ ഈ പിന്നെന്താ ഇവിടെ? അത് ഈ കയ്യിലൊരു ഫ്ലാസ്കോ ആയിട്ട്. കുന്തുവിന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആരും ഉണ്ടത്ര. ഏത് വാർഡിൽ? ജനറൽ വാർഡില്ല, എ ബ്ലോക്കിൽ. എന്റെ വാർഡാണല്ലോ അത്. ഇന്ന് അഡ്മിറ്റ് ചെയ്ത ഒരു ജാനകിയും വേണോ? അതെ. ഓ ഷീസ് മൈ പേഷ്യന്റ്. കുന്തുവിന്റെ ആരാ? എന്റെ അകന്ന ബന്ധത്തിൽ ആരോ ആണ് അത്രേ. വലിയ ജനസേവകനാ. നടക്കട്ടെ നടക്കട്ടെ. ഹലോ സെവന്റ്, സേവനം കഴിഞ്ഞാലേ ആന്റിയുടെ ക്യാബിനിലോട്ട് വരണം കേട്ടോ. ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി നേരം അവിടെ നിന്ന് പ്രേമിക്കാം. ഓക്കെ. സ്വന്തം അമ്മയെ കൂടി തള്ളി പറയേണ്ടി വന്നു. വേണ്ടായിരുന്നു. കാപ്പി. ആ പിന്നെ ഇട്ടണേ മുമ്പ് നീ പൊക്കോ, അമ്മയ്ക്ക് കൂട്ടിന് ഞാൻ നിന്നോളാം. മോനിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഒരു അബദ്ധം പറ്റി, തിരുത്തണം. അങ്ങനെയാണെങ്കിൽ എലിസബത്തും മിസ്സസ് മേരിയും കെണിയല്ലോ. വേണ്ട, ഇവിടുത്തെ ആഹ്ലാദത്തിനർക്കിൽ ഇപ്പോൾ ഒരു കോമാളി ആവണ്ട. വന്നിരുന്നു, ഒപ്പം ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. മോനെ ചോദിച്ചു, അകന്ന ബന്ധത്തിൽ ആരോന്നാ പറഞ്ഞതല്ലേ? ഇല്ല, ഞാൻ തിരുത്തിയിട്ടില്ല. അമ്മ കാരണം എന്റെ മോനൊന്നും നഷ്ടമാകരുത്. അമ്മേ, ഞാനത് പറഞ്ഞു വന്നപ്പോ ശരിക്കും ഉദ്ദേശം എന്താ വെച്ചാ, രോഗികളോട് അപ്പോ ഉള്ളവർ ഒന്ന് പുറത്തു പോണം. ഹലോ, നിങ്ങളോടുകൂടിയാ പറഞ്ഞേ ഒന്ന് പുറത്തു പോകാൻ.
അനന്താ, ഇപ്പഴാ വിവരം അറിഞ്ഞത്. അമ്മയ്ക്ക് എങ്ങനെയുണ്ടടാ? ഡോക്ടർമാര് പരിശോധിക്കുക. നീ കളിയാക്കാറുള്ളത് പോലെ ഒടുവിൽ തീർത്ത് ഞാൻ കോമാളിയായി. എന്തായി പറയണേ, അമ്മയ്ക്കൊന്നും പറ്റില്ലടാ. നീ സമാധാനായിട്ടിരിക്കേ, വാ നമുക്ക് അമ്മയെ കാണാലോ. അമ്മേ, അമ്മേ, ഏ അച്ചൂട്ട് വന്നിരിക്കണമേ. അമ്മേ, ആരാ അത്? മോഹന, അമ്മയാ, എന്റെ അമ്മ. ഉറങ്ങിക്കോട്ടെ, തീരെ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇഞ്ചക്ട് ചെയ്തിരിക്കുക. ഉറങ്ങിക്കോട്ടെ. ഇനി നീ പൊക്കോ. നാളെ കാലത്ത് അവരോടെ ക്രേസ്റ്റ് ഓഫീസിൽ എത്താന്ന് പറഞ്ഞല്ലേ. ഇവിടെ ഇപ്പൊ ഞാൻ മാത്രം മതി, നീ പൊക്കോ. എനിക്ക് ഒരു കാര്യം ചെയ്യാം, കാലത്ത് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞാൻ വരാം. അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കണം. അമ്മ നിന്നെ അനുഗ്രഹിക്കും, എന്നെ ശപിച്ചാലും. ഛേ, എന്താടാ ഇത്? അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരി. നേരം എത്രയെന്ന് അറിയോ? അമ്മ ഉണർന്നോ? വാ. അമ്മേ, 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 സിസ്റ്റർ. പ്ലീസ് അമ്മ, എന്തു പറ്റി സിസ്റ്റർ? രജിസ്റ്റർ ഓഫീസിൽ എല്ലാവരും നിന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും, നീ പൊക്കോ. ഇങ്ങനൊരു മൂഡിൽ എങ്ങനെയാണ് അവിടെ ഒരു കല്യാണം? ഏതായാലും ഞാൻ വാസോട്ട് ഒന്ന് ഫോൺ ചെയ്ത് വരാം. എന്തെങ്കിലും ഒരു വഴി വാസോട്ടെ കാണാതിരിക്കില്ല. ഇതെന്താ ഇവിടെ കുന്ദൻ കുന്തം പോലെ നിൽക്കണേ? ഓടി, നിന്നെ നേടാൻ വേണ്ടി പലതും ഞാൻ മറന്നു. ഞാൻ എന്റെ അമ്മ വരെ തള്ളി പറഞ്ഞു. അറിയോ, അതിനകത്ത് മരണവുമായി മല്ലടിക്കണം എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് എങ്ങനെ എന്തെങ്കിലും പറ്റിയ? എന്താ അത്, ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? ഇങ്ങോട്ട് വരിക. അങ്ങാടി തോത്തേന്ന് അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അമ്മയോട് തോത്തേന്ന് അങ്ങാടിക്കാരോടായോ? കുട്ടി പോയിക്കോളൂ, ചില സമയങ്ങളിൽ ഇവനിങ്ങനെയാ. എന്ത് പറ്റടാ? ഞാൻ കാരണം എന്റെ അമ്മയ്ക്ക് ഒന്നും പറ്റില്ല, ദൈവം രക്ഷിക്കും. പെട്ടെന്ന് രണ്ട് ബോട്ടിൽ ബ്ലഡ് വേണം, ഓ പോസിറ്റീവ്. ഞാൻ പോയി മേടിച്ചിട്ട് വരാം. ഒന്നും പറയണ്ട, മൊത്തം പ്രശ്നം. നമ്മുടെ പ്ലാനിങ് എങ്ങനെയോ ലീക്കായി, അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും. ഏത് നിമിഷം അവരോട് എത്താൻ സാധ്യതയുണ്ട്. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കും, ബൈക്കാരി ഞങ്ങളേറ്റു. അതെ, മടി, ഒന്ന് വേഗം ചെല്ല്. ആകെ പ്രശ്നം, നീ എങ്ങോട്ടാ പോന്നെ? പോണം, അമ്മ എത്തുന്നതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. അവിടെ വെച്ചെങ്കിലും എനിക്ക് അമ്മയോട് മാപ്പ് പറയണം.
ചോര ഇവിടെ നിന്ന് ചോർച്ചു ഒന്ന് പിടിച്ച് ഇത്ര എന്തിനാ ഓടണേ ഇപ്പൊ വരാമേ അവനെ നിങ്ങൾ ഗേറ്റിലെന്തിനാ ഭാര്യ ഭാര്യ ഇന്ന് രാവിലെ കല്യാണം കഴിക്കുമ്പോഴൊക്കെ ഇത്ര പെട്ടെന്ന് കിട്ടും. ഇത് കമ്പ്യൂട്ടർ യുഗമല്ലേ മാസ്റ്റർ, എപ്പോഴാ ഏതാന്നൊന്നും പറയാൻ പറ്റുമോ? ഒന്നും അറിയാത്ത പിള്ളേരെ പോലെ. കമ്പ്യൂട്ടർ യുഗം എന്തൊരു മറിമായോ, എന്തൊരു ലോകം ഇത്! ഇത്ര പെട്ടെന്ന് പ്രസവം കഴിഞ്ഞോ? ഇനി ഏതായാലും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. നമുക്ക് ആ ഡെഡ് ബോഡിയോടൊപ്പം ആംബുലൻസിൽ കയറി എങ്ങനെ രക്ഷപ്പെടാം? അയ്യോ, ശവത്തിനപ്പോ? ഇനി ഇപ്പൊ ശവത്തിനെ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അതെ, രക്ഷകനായ ശവം. ശവളെ വേഗം ഇറങ്ങുക പെട്ടെന്ന്. ശവള ഓടിക്കും Ah!
ബോംബെ നഗരത്തെ കിടിലം കൊള്ളിച്ച വാടക കൊണ്ടിയായിരുന്നു ഞാൻ. രണ്ടുപേരെ തട്ടിയിട്ടുണ്ട്. ജാതകത്തിൽ മൂന്നുപേരെ തട്ടുന്നുള്ളത്, അതിൽ ആരെ വേണമെന്നുള്ളത് അമ്മാവന്റെ മരുമകൻ കൂടി തീരുമാനിച്ചു. ഹാർട്ട് അറ്റാക്കിൽ ചാകാനാണോ അതോ വാസുവേട്ടന്റെ അറ്റാക്കിൽ ചാവാനാണോ ഇഷ്ടം? ഹാർട്ട് അറ്റാക്ക് ഇട്ടാ മതിയേ. എങ്കിലും എന്റെ പ്രിയപ്പെട്ട കോന്തുണ്ണി അമ്മാവൻ, ആ സ്വർണപ്പല്ല് ഒരു ഗൾഫുകാരന്റെ കയ്യിലോട്ട് കൊടുക്ക്. സ്വർണപ്പല്ലും സ്വർണത്താലിയുമായി അയാൾ ഗൾഫിലോട്ട് തന്നെ തിരിച്ചു വെക്കോട്ടെ. ഇല്ലെങ്കിലേ കഴുത്തിന് മേലെ തല ഉണ്ടാവില്ല. അതെ, വാസുവേട്ടന് വേണ്ടി ഞാനാ പറയണേ. ഇനി മോളുടെ വലത് കൈ ഇവന്റെ വലത് കൈയിലേക്ക് വെച്ചോട്. ഏതാടെ ഓളതിന്റെ വലത് കൈ? സർവം ക്ഷമിച്ച് ഈ കാക്കകളെയും പൂച്ചകളെയും അമ്മയൊന്ന് അനുഗ്രഹിച്ചാലും. മക്കളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.